പ്രൈസ് ദ ലോർഡ്. അരോമാ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമാ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിന്, നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ഉദയകുമാർ അവറുകളാണ്. കർത്താവിൻ്റെ ദാസൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ കർത്താവിനെ യഥാർത്ഥമായി അറിയുവാനിടയായി തീർന്ന തൻ്റെ ജീവിതത്തിലെ നല്ല ഓർമ്മക്കുറിപ്പുകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം. കർത്താവിൻ്റെ ദാസൻ പ്രിയ ഉദയകുമാർ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തു തുടങ്ങുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഒന്ന് പരിചയപ്പെടുത്താമോ, എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ഞാൻ എൻ്റെ പേര് ഉദയകുമാർ എന്നാണ്. ഞാൻ ചെന്നൈയിലാണ് താമസം. എനിക്ക് ഭാര്യയും ഒരു മോനും ഉണ്ട്. ഇവിടെ തന്നെ അതെ ജന്മസ്ഥലം ചേർത്തലയാണ്. അച്ഛൻ്റെ ജോലിയുടെ ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ഞാൻ വളർന്നു. ഒരു നായർ തറവാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെയും ഞാൻ ദിവസവും ഒരു ഭക്തനായിട്ടും ഭക്തി മാർഗത്തിലും വളർക്കപ്പെട്ടു. ക്രിസ്ത്യാനികൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ, ഞങ്ങളുടെ വീട്ടിൽ ദിവസവും നാമജപമാണ്. നാമം ജപിച്ചില്ലെങ്കിൽ അന്ന് അത്താഴമില്ല. ഇന്നത്തെ കാലം അങ്ങനെയല്ല, അന്ന് അങ്ങനെയാ എന്നെ വളർത്തിയത്. സോ അതുകൊണ്ട് ഞാൻ അധികം ആത്മീയമായിട്ട് വളരെ കൂടുതലായിട്ട് വളർന്നു. പക്ഷെ അങ്ങനെ വളർന്നു വരുമ്പോൾ തന്നെയും എൻ്റെ അമ്മുമ്മ ഒരു ഭയങ്കര ഭക്തയായിരുന്നു. ദിവസവും തുളസിത്തറ 9 പ്രാവശ്യം ചുറ്റും. അപ്പൊ ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എനിക്കത് കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ മരിച്ചാൽ, അതായത് മുക്തി പ്രാപിക്കണം, അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞു. അത് ആ ചെറിയ വയസ്സിൽ എൻ്റെ ഉള്ളിൽ തട്ടി. കൂടാതെ ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചതുകൊണ്ട് തമിഴ്നാട്ടിൽ ഞാൻ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഈ ഭക്തി ബന്ധമായിട്ടുള്ള സാഹിത്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിലും ഈ മരണത്തിന് ശേഷം ദൈവത്തെ അനുസരിച്ചാലേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാനും കൂടുതലായിട്ട് ആ ഭക്തി മാർഗത്തിലേക്ക് തിരിഞ്ഞു. എൻ്റെ എയിം എല്ലാം എങ്ങനെയും മുക്തി പ്രാപിക്കുക, ഈ ഭൂമിയിലുള്ള ജീവിതം കുറച്ച് നാള്, അപ്പോൾ അങ്ങോട്ട് പോകണം എന്നുള്ള ആ ചിന്തയായിരുന്നു എന്നെ നടത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയും അധികം അമ്പലങ്ങൾ, അധികം ശ്ലോകങ്ങൾ, രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത ഇതൊക്കെ പഠിക്കാൻ തുടങ്ങി. ഇത് കൂടാതെ കുറെ സ്വാമിമാരുടെ പുറകെ പോവും. മലയിൽ കാടുകളിൽ ഇരിക്കുന്ന സിദ്ധന്മാരൊക്കെ കാണാൻ പോവും. ഞാനിങ്ങനെ വളർന്ന് വന്ന് ഒരു 10-20 വയസ്സിനടുത്ത് വരുമ്പോൾ എൻ്റെ കൂട്ടുകെട്ടൊക്കെ ഒരു 50 വയസ്സിന് മുകളിലുള്ളവർ. കാരണം ഈ സബ്ജക്റ്റുകൾ സംസാരിക്കുന്നത് അവരാണ്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ കാടുകളിൽ മലകളിൽ പോയി സ്വാമിമാരെ പോയി കാണാൻ പോകും, മഠങ്ങളിൽ പോകും. അപ്പൊ ഇത് പഠിക്കും. അതുപോലെ വിവേകാനന്ദന്റെ പുസ്തകങ്ങൾ, ഹൈന്ദവ പുസ്തകങ്ങൾ ഇതൊക്കെ പഠിച്ച് എനിക്കൊരു ഭയങ്കര ഒരു ഉന്മേഷം. ഇന്ത്യയിൽ നമ്മുടെ മതമാണ് ഏറ്റവും വലിയ മതം. കാരണം ഞാൻ പോകുന്ന സ്ഥലത്ത് ഈ സ്വാമിമാരുടെ ശിഷ്യന്മാരായിട്ട് വരുന്നതൊക്കെ സായിപ്പുമാരാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനോട് പ്രൗഡായിരുന്നു. ഇങ്ങനെ ഞാൻ ഇതായിരിക്കുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്തത് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിലാണ്. അപ്പൊ അവിടെ തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലം അധികം ക്രിസ്ത്യാനികളുള്ള സ്ഥലം. അപ്പൊ അവര് ഈ ഞായറാഴ്ചയും ഇതിലുമൊക്കെ സുവിശേഷ വേലയ്ക്കായിട്ട് പോകും. അപ്പൊ ഞാൻ കരുതും ഇവർക്ക് വേറെ പണിയില്ല, ഒരുപാട് കൺവെർഷൻ. അപ്പൊ ഇവരെ ഇത് ഇതിനെതിരായിട്ട് അപ്പൊ ഇവരിങ്ങനെ കൺവെർട്ട് ചെയ്യുകയാണ്. ഇവർ വിവരമില്ലാതെ വിദ്യാഭ്യാസം കുറഞ്ഞവരെ, ജാതി കുറഞ്ഞവരെ,
ഇവർ പൈസ കൊടുത്ത് പുറത്തുനിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഇത് ചെയ്യുകയാണെന്നും പറഞ്ഞ് ഞാൻ ശക്തമായിട്ട് അതിനെ എതിർക്കുന്ന മനോഭാവത്തിലായിരുന്നു. പക്ഷേ ഒന്ന് പറയട്ടെ, ഞാൻ ആശയം കൊണ്ട് സംസാരിക്കുന്നതല്ലാതെ അവരോട് കായികമായത് കൊണ്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അവരോടൊക്കെ ഞാൻ അധികം തർക്കിക്കും. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാതിരുന്നു. അങ്ങനെ പല പാസ്റ്റർമാരെ കണ്ട, അപ്പോൾ ഇവരോട് ഇവരുടെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ബൈബിള് വേണം. അപ്പോൾ ബൈബിള്, എൻ്റെ ചിന്ത ഇതായിരുന്നു, ബൈബിൾ വായിക്കണം, പുതിയ നിയമം നമുക്ക് തരും, പക്ഷെ പഴയ നിയമം വേണം, പഴയ നിയമത്തിന് പൈസ കൊടുത്താലും കിട്ടും. അപ്പൊ എൻ്റെ പൈസ ഒരു ക്രിസ്ത്യാനിക്ക് പോകരുത്, ഇങ്ങനെ ഒരു ചിന്തയിലായിരുന്നു ഞാൻ ഒരു ഇതിനുവേണ്ടി കാത്തിരുന്നു. അപ്പൊ തമിഴ്നാട്ടിൽ ഒരു അവിടെ ഒരു എം എൽ എ ഉണ്ടായിരുന്നു, ജോൺ വിൻസെന്റ് എന്ന് പറഞ്ഞ് അന്നത്തെ കാലത്ത് ഒരു എം എൽ എ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ ആ പാർട്ടിയിൽ ഒരു പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ ആ എം എൽ എ എന്ത് ചെയ്യുന്ന വെച്ചാ വരുന്നവർക്ക് ബൈബിൾ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ആ ബൈബിൾ എനിക്ക് അങ്ങനെ വരണം, അയാൾ കയ്യൊപ്പിട്ട് തന്നു. ഇന്നും അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബൈബിൾ വായിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളെ കുറിച്ച് പഠിക്കാനും ക്രിറ്റിസൈസ് ചെയ്യാനും വേണ്ടിയാണ്. അങ്ങനെ അവരോട് തർക്കിക്കാൻ വേണ്ടി പഴയ നിയമത്തിലുള്ള എല്ലാ ഭാഗങ്ങളും പഠിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന വിഗ്രഹത്തെ തൊഴുന്നവരെ നശിപ്പിക്കണം എന്ന് പറയുന്ന ആ ഭാഗങ്ങൾ എടുത്ത് അവരോട് തർക്കിക്കാൻ തുടങ്ങി. ഇങ്ങനെ പല വിധത്തിലും, അതുപോലെ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരോട് ഞാൻ പറയും, അവർക്ക് ഈ ഹിന്ദു ഇതിനെക്കുറിച്ച് കുറെ പറഞ്ഞ് അവരോട് ഈ ബൈബിളെ കുറിച്ച് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അപ്പൊ ഇത് സത്യമല്ല, ബൈബിൾ പഴയ നിയമത്തിൽ ഇങ്ങനെയാണ്, അവർ യേശുവിനെ കാണിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ അതിനെതിരായിരുന്നു. ഇങ്ങനെ ഇരിക്കെ ഈ ബൈബിളിൽ ഉള്ള ഓരോ സബ്ജക്റ്റും ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് ഉത്തരമില്ല. അപ്പൊ അവർ പറഞ്ഞു, നിങ്ങൾ തന്നെ ദൈവത്തോട് ചോദിക്കുക, ഇത്രയും അറിവ് തന്നിട്ടുണ്ടല്ലോ എന്ന്. പക്ഷെ ഞാൻ അതിനെല്ലാം എതിരായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ പോയ എൻ്റെ വഴികൾ, പഴയ കാലത്ത് ഞാൻ സംഭവിച്ച വഴികൾ പറയാം. അതായത് ഈ അമ്പലങ്ങളായ അമ്പലം പോകും, ഈ അമ്പലങ്ങളിൽ പോകുമ്പോൾ മറ്റുള്ളവർ പോകുന്ന പോലെ അല്ല, ആ അമ്പലത്തിൻ്റെ സ്ഥലപുരാണം, വൃക്ഷം, അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ എല്ലാം അമ്പലം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലുള്ള അമ്പലം പോലെ അല്ല, കേരളത്തിലുള്ള ഒരു ചെറിയ വലിയ അമ്പലം തമിഴ്നാട്ടിലുള്ള ഒരു ചെറിയ അമ്പലത്തിൻ്റെ ഈക്വലി ആകും. അപ്പൊ അതുകൊണ്ട് എല്ലാ അമ്പലവും ഞാൻ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വലിയ ഒരു പ്രമുഖം ഉണ്ടാകും. എന്നാൽ ഞാൻ ഈ അമ്പലത്തിൻ്റെ ഹിസ്റ്ററി സ്ഥല പുരാണം വായിക്കുമ്പോൾ എന്നെ ഞെട്ടിച്ച ഒരു കാര്യം, നമുക്കറിയാം ഓണം ആഘോഷിക്കുന്നത് കേരളത്തിലാണ്, പ്രത്യേകിച്ച് മഹാബലി ഭരിച്ചിരുന്ന ഇത് കേരളത്തിലാണെന്നുള്ള ഒരു ചിന്തയാണ് കേരളത്തിലുള്ളവർക്കുള്ളത്. പക്ഷെ ഇവിടെ തിരുക്കോവിലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ആ സ്ഥലപുരാണം പറയണത് ഇവിടെ ആയിരുന്നു മഹാബലി ഭരിച്ചിരുന്നത്, ഇവിടെയാണ് മഹാവിഷ്ണു വാമനാവതാരം എടുത്ത് നടത്തിയത് എന്നുള്ള ഒരു കാര്യങ്ങൾ അവിടെ പറഞ്ഞു. എനിക്ക് മലയാളിയായി എനിക്ക് ഇത് ഷോക്ക്, കാരണം ഇത് എത്ര നുണയാണെന്നുള്ളത് മനസ്സിലായി. കാരണം അതിൻ്റെ ആഘോഷങ്ങളോ അല്ലെങ്കിൽ ആ പരിസരവുമോ കേരളത്തിനോട് ഒട്ടും ചേർന്ന സ്ഥലമല്ല. അത് ഒന്ന്. രണ്ടാമത് വേറൊരു സ്ഥലം ഒരു അമ്പലത്തിലേക്ക് പോയി, ആ സ്ഥലത്ത് പോയപ്പം ഇവിടെയാണ് മാർക്കണ്ഡേയൻ
ശിവനെ, അതായത് അവന്റെ ആയുസ് തീരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ശിവനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ശിവൻ വന്ന് അവൻ ആയുസ് കൂടുതൽ കൊടുത്തു എന്ന് പറയുന്ന ആ സംഭവം നടന്നതായിട്ട് ഇവിടുത്തെ ഒരു അമ്പലം പറയുന്നു തമിഴ്നാട്ടിൽ. എന്നാൽ സത്യത്തിൽ ഇത് സംഭവ ഈ പുരാണം എഴുതിയിരിക്കുന്നത് ഉത്തരേന്ത്യയിലാണ്. ഇതിൻ്റെ അമ്പലങ്ങളും കാര്യങ്ങളും ഉത്തർപ്രദേശത്തിലാണ് ഉള്ളത്. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ആകെ ഇതായി. ഒരു നുണയായ കഥകളിൽ കൂടെ ഇരിക്കുന്ന ഇത് എങ്ങനെ നമ്മളെ സത്യത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകും? ഇതുപോലെ ഒരുപാട് പുരാണ സ്ഥല പുരാണം എന്ന് പറഞ്ഞ് അമ്പലങ്ങൾ ഉണ്ടായിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒട്ടും എന്നെ ഇത് മോക്ഷത്തിലേക്ക് വഴി നടത്താൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്തയുണ്ടായി. അതുപോലെ ഞാൻ സ്വാമിമാരെ കാണാൻ പോകുമ്പോൾ സ്വാമിമാരുടെ പ്രവൃത്തികൾ, അതായത് നേരെ ആ വളരെ ഭക്തിപൂർവം വളരെ നീതിയായിട്ടിരിക്കണം, നല്ല രീതിയിലിരിക്കണം, സത്യസന്ധത ഉണ്ടായിരിക്കണം, ആത്മീയമായ ഒരു ഗുരു അങ്ങനെ ആയിരിക്കണം നമ്മൾ കരുതുമ്പോൾ ആ ഗുരുവിന്റെ മഠത്തിലുള്ളവർ ഒരിക്കൽ പറയുന്നത് കേട്ടു. എൻ്റെ കൊച്ചിന്റെ കൂട്ടത്തിൽ ഞാൻ പോയി, ആലുവായിലാണ് ആ മഠം. അപ്പൊ പോയപ്പോ അവിടെ പറയുക, ക്രിസ്ത്യാനികൾ ഇവിടെ ഒരു പള്ളി വയ്ക്കുമെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ രാത്രി പോയി ഒരു ഗണപതി വിഗ്രഹം വെച്ചു. എനിക്കത് ഭയങ്കര ഷോക്കായി. എന്തുകൊണ്ട് ഇത്രയും ദൈവത്തെ ആത്മീയമായിട്ട് അറിയേണ്ട ഒരു ഇങ്ങനെ ചെയ്യുന്ന എന്താ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അത് മാത്രമല്ല, ഞാനൊരു കൊച്ചിലെ എൻ്റെ അപ്പനൊരു ഗണപതി ക്ഷേത്രത്തിൽ പാർട്ട് ടൈം പൂജാരിയായിരുന്നു. അപ്പം അപ്പനില്ലാത്ത സമയത്ത് ഞാനായിരുന്നു അവിടെ പൂജ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ അടുക്ക ആൾക്കാർ വന്ന് എല്ലാം ചോദിക്കും, എല്ലാം ഞാൻ അവർക്ക് ഈ പൂജയൊക്കെ ചെയ്ത് എല്ലാം ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ വളരെ ഭക്തപൂർവം ഇതായിരുന്നു. അതുപോലെ എൻ്റെ കുടുംബത്തിൽ ഈ എൻ്റെ ഉള്ളിൽ വരാനുള്ള സംശയങ്ങൾ, എൻ്റെ കുടുംബത്തിൽ ഈ സർപ്പം തുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് കാവുണ്ട്. കുടുംബത്തിലുള്ളവരെല്ലാം വന്ന് അവിടെ പോയപ്പോൾ എനിക്ക് കാണാനിടയായത് കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ കിടന്ന് ഈ സർപ്പത്തിൻ്റെ സ്പിരിറ്റ് അകത്ത് കയറിയിട്ട് കിടന്ന് ഉരുളുന്നത് കണ്ടു. സ്വന്തം മകളോ മക്കളോ ഇങ്ങനെ ഉരുളാൻ നമ്മുടെ മനസ്സ് അനുവദിക്കില്ല. പക്ഷേ ദൈവം എന്ന് പറയുന്നത് തൻ്റെ മക്കളെ എല്ലാവരുടെയും മുമ്പിൽ ഒരു കാണിക്കാര് പോലെ കാഴ്ച വസ്തുവായിട്ട് അവരെ ഉരുട്ടി ഇത് ചെയ്യുന്നത് കണ്ടു. അന്ന് മുതൽ ഞാൻ അങ്ങോട്ട് പോകുന്നത് നിർത്തി. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ എന്നെ വളരെ വളരെ ചോദ്യങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ, ഇത് സത്യമാണോ, എന്താണ് ഇത് എന്നുള്ളത് അറിയാനുള്ള ഒരു വിഷമം. അതുപോലെ സിദ്ധന്മാരെ കാണാൻ പോകുമ്പോൾ സിദ്ധന്മാർ, ഞാൻ കണ്ടിരിക്കുന്ന സിദ്ധന്മാർ സിഗരറ്റ് വലിക്കും. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ സിഗരറ്റ് വലിക്കില്ല, മദ്യപിക്കില്ല, എങ്ങനെ ഇരിക്കുന്ന ഈ സിദ്ധന്മാർ ഇത് സിഗരറ്റ് വലിക്കണം. അത് മാത്രമല്ല, എന്നിട്ട് അത് അവരെ വലിയ ആൾക്കാരായിട്ട് കരുതുന്നു. എന്നാൽ അവർ മരിക്കുമ്പോൾ ഇവരൊക്കെ ക്യാൻസർ ഒക്കെ ബാധിച്ചാണ് മരിച്ചത്. ഇന്നും അവരെ ആഘോഷിക്കുന്ന ഭക്തന്മാരുണ്ട്, എങ്കിലും ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെയൊക്കെ ജീവിതം. ഇതൊക്കെ എൻ്റെ ചോദ്യങ്ങളായിട്ട് ഉള്ളിൽ കിടന്നതല്ലാതെ പൂർണ്ണമായിട്ട് ഞാൻ ഇതായില്ല. അതുപോലെ ഞങ്ങളുടെ അടുത്ത് അറിവുള എന്ന് പറഞ്ഞൊരു മൂർത്തിയുണ്ട്. ആ മൂർത്തിക്ക് കള്ളും ചാറായും ഒക്കെ വയ്ക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അത് വച്ചപ്പോൾ ഞാൻ അതിനെതിരായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുടിക്കും, ഇനി ഞാൻ കുടിച്ച് നശിച്ചു പോയാൽ അതിന് നിങ്ങളാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി അതിന് എതിരി നിന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ഇത് ആത്മീയമായ കാര്യങ്ങൾ ചെയ്യണം, സത്യ നേരെ ചൊവ്വയെ ജീവിക്കണം എന്ന് പറയുമ്പോൾ അതിനില്ലാതെ ഈ ദൈവങ്ങൾ ഇങ്ങനെ ആയിരിക്കുകയും ഇതിനു വേണ്ടി ഇത് ചെയ്യുകയും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്, ഇതൊക്കെ എനിക്ക് ഒട്ടും ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, ഒരു വേദം പഠിക്കണമെന്നൊരു താല്പര്യമുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരു സംസ്കൃത വേദം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ പോയി.
എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കണം എന്നുള്ളത്. അപ്പൊ പുള്ളി പറഞ്ഞു, നിങ്ങൾ ബ്രാഹ്മണനല്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ലെന്ന്. എനിക്കത് ആകെ ഇതായി. കാരണം ഈ വേദം പഠിക്കാൻ ആരും പോകാറില്ല, എങ്കിലും താല്പര്യത്തോട് വളരെ ഭക്തിയുള്ള ഞാൻ അത് പഠിക്കണമെന്ന് കരുതിയപ്പോൾ അതിന് നിഷേധിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഇത് ദൈവം കൊടുത്ത വേദമല്ല. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയും മനുഷ്യൻ എത്തിക്കും? മനുഷ്യൻ പഠിക്കണം, മനുഷ്യൻ രക്ഷപ്രാപിക്കണമെങ്കിൽ ഈ വേദമാണെങ്കിൽ അവർ നിഷേധിക്കില്ല. അപ്പൊ എനിക്കത് ഭയങ്കര ഇതാ. കാരണം എന്നെക്കാളും മോശമായ ജീവിതം നയിക്കുന്ന ഈ വ്യക്തികൾ വേദം പഠിക്കുന്നവരുണ്ട്. അപ്പോ ഞാൻ വളരെ താല്പര്യത്തോട് പഠിക്കാൻ ശ്രമിച്ച എനിക്കിത് ഇല്ലെന്ന് പറഞ്ഞു. അത് എനിക്ക് വല്ലാതെ ഒരു ഭയങ്കര ഇതായിരുന്നു. ഈ സ്വാമിമാരുടെ അടുത്ത് പോയപ്പോ ഏകദേശം തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഒരു സ്ത്രീ ഒരു ക്യാൻസർ രോഗിയെയും കൊണ്ട് കാണാൻ വന്നിരിക്കുക. എങ്ങനെ ഇയാൾ സൗഖ്യം കൊടുക്കും എന്ന് കരുതി അത്രയും ദൂരെ ആലുവയ്ക്ക് കാർ ഓടിച്ച് അയാൾ കടന്നു വന്നു. എന്നാൽ ആ ആശ്രമത്തിൽ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഇദ്ദേഹത്തിന് കാണാൻ ആ സ്വാമി സമ്മതിച്ചില്ല. അവർ വളരെ നിരാശയോട് അവിടുന്ന് തിരികെ പോയി. അപ്പൊ എന്റെ മനസ്സിൽ ഇത് ഭയങ്കര സങ്കടം ഉണ്ടായി. ഒരു ക്യാൻസർ രോഗി തിരഞ്ഞു വന്നിരിക്കുകയാണ്, അത്രയും ദൂരെ 1500 കിലോമീറ്റർ അന്നത്തെ കാലത്ത് കാറ് പിടിച്ച് വരികയാണെന്ന് പറയുമ്പം ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കമ്പാഷൻ അവർക്ക് ഇല്ലാതെ പോയല്ലോ എന്ന് എൻ്റെ മനസ്സിൽ വളരെ വിഷമം തോന്നി. ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ ഇത് പഠിച്ച് ഇങ്ങനെ എൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ തൃശൂർ സ്വദേശി ഒരാളുണ്ടായിരുന്നു, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന. അയാളുടെ മോന് ഹൈപ്പോ പ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞ രോഗം പിടിപെട്ടു. അതായത് ബ്ലഡിൽ ചുവപ്പ് അണുക്കളുടെയും വൈറ്റ് സെൽസിൻ്റെയും ഡെഫിഷ്യൻസി കുറഞ്ഞു പോവുക, ഉൽപ്പത്തി ആകാതിരിക്കുക എന്നുള്ള ഒരു പ്രതിഭാസം. അങ്ങനെ അതിനുവേണ്ടി മാസം 2 കുപ്പി ബ്ലഡ് കയറ്റി കൊണ്ടിരുന്ന വ്യക്തിയാണ്. അവൻ എന്ത് ചെയ്തു, ഈ പല അമ്പലങ്ങളിലും പല പൂജകളും കാര്യങ്ങളും ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. അവസാനം ഡോക്ടർമാർ പറഞ്ഞു ഇനി അവന് ചാൻസ് ഇല്ല, അവന് മരണം ഇതായിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോ ഇവനെ ഇവന് എന്ത് ചെയ്തു, ഒരു ആരോ പറഞ്ഞു അതിനിടയ്ക്ക് അമ്പലമൊക്കെ പോയിട്ട് അവസാനം ഡിവൈൻ ചാലക്കുടിക്ക് പോയാൽ നിങ്ങൾക്ക് ദൈവം യേശുക്രിസ്തു സൗഖ്യം കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് അവൻ ചാലക്കുടിക്ക് പോയി. പ്രിയദൈവ മക്കളെ, അവന് അത് സൗഖ്യം കിട്ടി. ജീവൻ എന്ന മകന് ഇന്നും അവൻ ജീവിച്ചിരിപ്പുണ്ട്. ലോകത്തിൻ്റെ മനുഷ്യർ വൈദ്യർ കൈവിടുമ്പോൾ കൈവിടാത്ത ഒരു ദൈവമുണ്ട്, യേശുക്രിസ്തു. ആമേൻ. അവൻ ഇത് പോയിട്ട് വന്നിട്ട് എൻ്റെ അടുക്ക ഈ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ ഏകദേശം സഹസ്രനാമ പൂജ ദിവസവും ചെയ്യും. ഒരു ഒരു ഹൈന്ദവ മൂർത്തി വെച്ച് ദിവസം 1008 മന്ത്രം ചൊല്ലും. ഇത് അവനറിയാം, അത്രയ്ക്ക് ഒരു ഭയങ്കര ഭക്തിയാണ്. അപ്പൊ ഇവൻ വന്ന് ഇത് ഇതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളെല്ലാം ഞായറാഴ്ച മദ്യപിക്കും, ക്രിസ്മസിന് മദ്യപിക്കും, അങ്ങനത്തെ ക്രിസ്ത്യാനികളെയാണ് ഞാൻ പള്ളിയിൽ കണ്ടിരിക്കുന്നത്. അപ്പൊ എന്നെക്കാളും വളരെ മോശമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു കാര്യമാണ് ഇവൻ വന്ന് പറയണത്. അപ്പൊ അവൻ പറഞ്ഞപ്പോ യേശുവാണ് ദൈവം, എന്നാ എന്നെ പോലെ പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്രയോ പേര് പല സ്ഥലത്ത് പോയി സൗഖ്യം കിട്ടുന്നുണ്ട്. ഓക്കെ, നിനക്ക് അങ്ങനെ സൗഖ്യം കിട്ടി, അത് ഒരു വിഷയമല്ല. പക്ഷെ ഈ ഈ നീ പറയുന്ന ഈ യേശുവിനെ വിശ്വസിക്കുന്ന സ്വീകരിക്കുന്ന ക്രിസ്ത്യാനിയായ സായിപ്പന്മാർ എല്ലാം പല ഭാര്യമാരോട് അല്ലെങ്കിൽ പല മദ്യപാനം
നമ്മളെക്കാളും മോശമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളാണ്. നീ ഇതിന് വന്ന് ഇവിടെ വന്ന് നീ ഇതിനെക്കുറിച്ച് പറയരുതെന്ന് പറഞ്ഞു. അപ്പൊ അവന് 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 ഉത്തരമില്ല. ഞാൻ പറഞ്ഞു, നിനക്ക് രാമായണം അറിയാമോ, മഹാഭാരതം അറിയാമോ, അദ്വൈതം അറിയാമോ എന്ന് ഹൈന്ദവ ഇതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പൊ അവൻ അതൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. ഇതൊന്നും അറിയാത്ത നീ, നിന്റെ മതത്തിനെ കുറിച്ച് അറിയാത്ത നീ എന്നോട് വന്നിട്ട് ഫോറിൻ ഇതിനെ കുറിച്ച് എൻ്റെ അടുക്ക പറയുകയാണോ എന്ന് ചോദിച്ചു. അവൻ ഉത്തരമില്ല, അവനത് വിട്ടു. മക്കളെ, ഞാൻ ഈ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവർക്ക് എങ്ങനെയും ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, എങ്ങനെ രക്ഷിക്ക, അതായത് മുക്തി വഴി പറഞ്ഞു കൊടുക്കണം എന്നും പറഞ്ഞ് അവർക്ക് സംസ്കൃത ശ്ലോകങ്ങൾ പറയുമ്പോൾ അവരുടെ നാവിൽ ഇത് അകത്തേക്ക് പോവില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും, ദൈവമേ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഇവരെങ്ങനെ സ്വർഗത്തിൽ പോകും? ദൈവത്തിന് ഇപ്പോൾ ഞാൻ സംസ്കൃതം പറയാനും അറിയാനും എനിക്ക് വകുപ്പുണ്ടായിരുന്നു, ഞാൻ പഠിച്ചു. ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? ദൈവം ഇങ്ങനെ പക്ഷാപാതമുള്ളവനാണോ എന്നുള്ള വേദന എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് മനസ്സിലായി ഇതല്ല ദൈവം ഉദ്ദേശിക്കുന്ന വഴി. പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന വ്രതം വരുന്നു, വളരെ ശക്തമായിട്ട് വ്രതം വരുന്നു, ഞാൻ അമ്പലത്തിലൊക്കെ പോകും. അപ്പോൾ ഈ ഇതിനു വേണ്ടി കുമ്പോടം എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണുന്ന വ്യക്തികൾ മദ്യപിക്കുന്നവരും വഴക്കുണ്ടാക്കുന്നവരും വളരെ മോശമായ സമൂഹത്തിലുള്ളവരൊക്കെ അവരുടെ മേലിൽ ഈ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങും. പക്ഷെ ഞാൻ വളരെ കർശനമായിട്ട് വ്രതം ഭരിക്കുന്ന എനിക്ക് ഇതൊന്നും സംഭവിക്കില്ല. എനിക്കപ്പോൾ ഭയങ്കര ഒരു നിരാശ തോന്നി. ഇതാണോ ദൈവം? ഇതാണോ മനുഷ്യരെ നയിക്കുന്നത് എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ കുറേ സിദ്ധന്മാരുടെ പഴയ തമിഴ് ഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടുണ്ട്, അതായത് നട്ട കല്ലൈ ചുറ്റി വന്ത്, നട്ടിരിക്കുന്ന കല്ലിന് നട്ട കല്ലൈ ചുറ്റി വന്ത് മുണുമുണു എന്ന് സൊല്ലും മന്ദിരം ഏതട. മുണുമുണു എന്ന് പറഞ്ഞ് മന്ദിരം ഏതട, നട്ട കല്ലും പേസുമോ സംസാരിക്കുമോ, നാഥൻ ഉള്ളിരിക്കയിൽ. ദൈവം നിന്റെ ഉള്ളിലിരിക്കുമ്പോൾ നട്ട കല്ലിനെ നീ ചുറ്റി ചുറ്റി വന്നിട്ട് ചെയ്യുന്നത് അത് സംസാരിക്കുമോ എന്ന് പഴയ സിദ്ധന്മാർ, 18 സിദ്ധർ എന്ന് പറഞ്ഞ് തമിഴിലുണ്ട്, അവരെഴുതിയിട്ടുണ്ട്. ഈ കാണുന്നതൊന്നും അല്ല, അത് സത്യം വേറെയാണ് എന്ന് അവരെഴുതിയിട്ടുണ്ട്. എല്ലാം ഇതെങ്കിലും വായിച്ചിട്ടും എനിക്ക് അത് അറിയുവാനുള്ള ബുദ്ധി ഉണ്ടായില്ല. കാരണം ഇതിൽ തന്നെ ലയിച്ച് ഇത് തന്നെയാണ് വഴി എന്ന് നമ്മളെ ബോധിപ്പിച്ച് അങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്കത് അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ അറിഞ്ഞ് വായിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ബുദ്ധിയുണ്ട്. പക്ഷെ ഇതിൽ നിന്നും നമ്മളെ പിരിച്ചെടുത്ത് ഇതിൽ നിന്നും വിട്ടു മാറി ഈ നല്ല വഴിയിലേക്ക് ചിന്തിക്കാനുള്ള കഴിവൊന്നും അന്നില്ല ഇല്ല ഒരു കെട്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ ഇവൻ ഇങ്ങനെ എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ പല പല ചോദ്യങ്ങളും ചോദിച്ചു, ഉത്തരമില്ല. അപ്പം ബൈബിളിൽ നിന്ന് പല ചോദ്യങ്ങൾ ചോദിച്ചു അവനോട്. അവൻ ബൈബിൾ കണ്ടിട്ട് പോലും ഇല്ല. കാരണം അണ്ണൻ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഇനിയും ക്രിസ്തുവിനെ സ്വീകരിക്കാത്തെന്ന് പറഞ്ഞു. യേശുവാണ് ദൈവം എന്ന് പറഞ്ഞു. ഇല്ല എന്ന് അവനോട് ഞാൻ പല തർക്കങ്ങൾ ചെയ്തു. അവസാനം അവൻ പറഞ്ഞു, എനിക്കിതിന് ഉത്തരമില്ല, പക്ഷേ അണ്ണന് ഒരു കാര്യം ചെയ്യുക, ഒരിക്കൽ ഡിവൈനിലേക്ക് പോവുക, അവിടെ ദൈവം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരും, എനിക്ക് പറയാനില്ലെന്ന്. അപ്പം പ്രിയ ദൈവമക്കളെ, എനിക്ക് ഈ മിസ്റ്റിക് പ്ലേസസ്, അതായത് അത്ഭുതങ്ങൾ നടക്കുന്ന പോലെ ഏതെങ്കിലും ഉള്ള സ്ഥലങ്ങളായെങ്കിൽ അത് എങ്ങനെയും പോയി അതിനകത്ത് എന്താണ് ഉള്ളത്, എന്താ സംഭവിക്കുന്നത് അറിയുന്ന ഒരു താല്പര്യമുള്ള വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഈ ജ്യോതിഷം നോക്കാൻ ഏകദേശം 1500 കിലോമീറ്റർ പല സ്ഥലത്ത് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ അമ്പലങ്ങളിലേക്ക് പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഞാൻ പോയ ഒരു അമ്പലമല്ല, ഒരു സ്ഥലത്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പാടായിരിക്കും, പക്ഷെ സംഭവിച്ചതാണ്. ഒരിടത്ത് ദൈവം സംസാരിക്കുന്നു പറഞ്ഞു.
അപ്പൊ രാത്രി 12 മണിക്ക് പോകണം. അപ്പൊ അതിനുവേണ്ടി രാത്രി 12 മണിക്ക് ഞാനും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് ഞാനും പോയി. പ്രിയ ദൈവമക്കളെ, ആ രാത്രി 12 മണിക്ക് ഈ മനുഷ്യൻ വിളിക്കുമ്പോൾ അവിടുന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം അയക്കും കേൾക്കാം, നമുക്കും കേൾക്കാം. അപ്പോ പക്ഷേ അത് ദൈവമല്ലെന്ന് മനസ്സിലായി. കാരണം അത് സംസാരിക്കുന്ന രീതി, രണ്ടാമത് അത് ചോദിക്കുന്ന കോഴിയാണ്, കോഴി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എങ്ങനെ ദൈവമാകും? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പിശാചികൾക്കും അന്ധകാര ശക്തികൾക്കും ഇതുപോലെ പവർ ഉണ്ടെന്നുള്ളത് ദൈവമക്കൾ തിരിച്ചറിയണം. അത് അറിയാതെ പോയാൽ ഇതിലൊക്കെ കുടുങ്ങും. അങ്ങനെ ഞാൻ അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് ധാരാളം ഉണ്ട്. അങ്ങനെ പോയിട്ട് അവസാനം ഈ മകൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ ഡിവൈനിലേക്ക്, സത്യമാണോ ഇത്, എന്താണ് അവിടെ സംഭവിക്കണതെന്ന് അറിയാൻ ഞാൻ ഒരു ഹൈന്ദവനായ ഞാൻ ഒരു 5-6 ദിവസം ലീവ് എടുത്ത് ചെക്ക് ചെയ്യാനായിട്ട് പോയി. പോകുമ്പോൾ എൻ്റെ അമ്മയും വിളിച്ചുകൊണ്ടാണ് പോയത്. അമ്മയോട് പറഞ്ഞു, സ്ത്രീകളുടെ ഇടയിൽ അമ്മ ഇരിക്കണം, ആണുങ്ങളുടെ ഇടയിൽ ഞാൻ ഇരിക്കും, രോഗികളായിട്ട് വരുന്നവരെ ശ്രദ്ധിക്കണം, അവർക്ക് സൗഖ്യം കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. ഇതായിരുന്നു എൻ്റെ ഇത് വിഷയം. അപ്പൊ അവിടെ ചെന്നപ്പോൾ ആ ഒരുപാട് പേര് രോഗശാന്തികൾ പറയുന്നു, പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ കാണുന്ന രീതിയിൽ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂന്നായിരുന്നു. അപ്പൊ ഞാൻ കൈപിടിച്ച് നടത്തിയ ഒരു വയസ്സായ തളർവാദ രോഗി, അയാൾ വടി ഉപേക്ഷിച്ച് നടന്നു. ഹല്ലേലൂയ. അങ്ങനെ അത് കഴിഞ്ഞപ്പോ എൻ്റെ അമ്മ പറഞ്ഞു, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു കുട്ടിയെ കാണിച്ചു. അപ്പൊ കാഴ്ചയില്ലാത്ത കുട്ടി എന്നുള്ളതിലായിരുന്നു ഞാൻ. പക്ഷെ ആ കുട്ടിക്ക് ദൈവം സൗഖ്യം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞു എൻ്റെ മുമ്പിൽ ഒരു 10 വയസ്സുള്ള ചെറുക്കൻ ഉണ്ടായിരുന്നു, ഒരു പയ്യൻ. ആ പയ്യൻ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കണമെന്നിട്ട് ഞാൻ പറഞ്ഞു, സ്കൂളിൽ പോകാതെ ഇവിടെയും വന്ന് ഇരുന്നിട്ട് നീ ഒന്നും വേണ്ടി ചെയ്യാതെ ഇരിക്കുന്നല്ലോ അവിടെ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആ പയ്യൻ പറഞ്ഞു, ദൈവം എന്നെ തൊട്ടു, എൻ്റെ കയ്യിൽ അടയാളം വീണു. എൻ്റെ മുമ്പിലിരുന്ന് പയ്യനായതുകൊണ്ട് ഞാൻ ചാടി സ്റ്റേജിലേക്ക് പോയി. അവനെ നോക്കിയപ്പോൾ അവൻ്റെ കയ്യിലും കാലിലും ആണി അടിച്ചതിൻ്റെ പാടിരിക്കുന്ന ഭാഗത്ത് ഈ ചൂട് കൊണ്ടുള്ള പൊള്ളിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ വെള്ളം കോർത്തിരിക്കും. എനിക്ക് അത്ഭുതം തോന്നി. ഇത് അവിടെ ഞാൻ കണ്ട കാര്യങ്ങൾ. ഇതുപോലെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ദൈവമക്കളെ, ഞാൻ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിക്കില്ല, കുടിക്കില്ല, ദുഷിച്ചൊന്നും സംസാരിക്കില്ല, വളരെ മാന്യമായ വ്യക്തി എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. ഇത്രയും പൂജകളൊക്കെ ചെയ്യുന്നു, എൻ്റെ കൂട്ടുകെട്ട് 50 വയസ്സിന് മുകളിലുള്ളവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വന്നപ്പോൾ ഏറ്റവും ലോകത്തിലെ മഹാഭാവി ഞാനാണെന്നുള്ളത് മനസ്സിലായി. ദൈവമൊഴിച്ച് ഒരു മനുഷ്യനും നീതി ഉള്ളവനല്ല, ദൈവമൊഴിച്ച് എല്ലാവരും ഭാവികളാണെന്നുള്ള വചനം അവിടുന്ന് വന്നപ്പോൾ ഞാൻ സർവ ഞാടിയും എൻ്റെ ഇതായി. കാരണം അങ്ങനെ ഭാവിയായിരിക്കുന്നവൻ ദൈവത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള വചനം വന്നു. അത് എനിക്ക് ഷോക്കായി. കാരണം എൻ്റെ പൂജയും കാര്യങ്ങളും അതുപോലത്തെ സോ മെനി മെഡിറ്റേഷൻസ് മെഡിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രജാപിത ബ്രഹ്മകുമാരി എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻ ഉണ്ട്, അത് ചെയ്യും, ചെയ്തിട്ടുണ്ട്. സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻ ഉണ്ട്, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്തർയോഗ എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻ ഉണ്ട്, അത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എന്തൊക്കെ മെഡിറ്റേഷൻസ് ഉണ്ടോ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? എങ്ങനെയും മോക്ഷം പ്രാപിക്കണം, എങ്ങനെയും മുക്തി പ്രാപിക്കണം, ഇതായിരുന്നു. പക്ഷെ ഇവിടെ ചെന്നപ്പോ ഈ ഞാൻ പാപിയാണെന്നുള്ള ആ ചിന്ത എനിക്ക് വേറെ എങ്ങും കിട്ടിയിട്ടില്ല. ദൈവത്തിൻ്റെ വചനമാ അത് കൊണ്ടുവന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. കാരണം ഞാൻ ചിലർക്ക് നന്മ ചെയ്തിട്ട് അവരെ എനിക്ക് തിന്മ ചെയ്തിട്ടുണ്ട്. അവരോട് എനിക്ക് വെറുപ്പായിരുന്നു. പക്ഷെ ദൈവം പറയുന്നു, നിങ്ങൾ
അവരോട് ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാപം ദൈവം ക്ഷമിക്കുന്നില്ല. അത് എനിക്ക് പറ്റുന്നില്ല. ഇപ്പൊ ദൈവം പറയുക, ഞാൻ ആർക്ക് നന്മ ചെയ്തു? ആ വ്യക്തികൾ എന്നെ ക്രൂശി തറച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അവരോട് ക്ഷമിച്ചു. മാത്രമല്ല, പിതാവേ ഇവരറിയാതെ ചെയ്യുന്നു എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോ അവരോട് ക്ഷമിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ദൈവമക്കളല്ല എന്നുള്ള ഇത് എൻ്റെ ഉള്ളിൽ വന്നു. ഇത്രയും വലിയ, എത്രയോ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, എങ്കിലും ഇത്രയും വലിയ സ്റ്റാൻഡേർഡ് ഉള്ള ആത്മീയ നിലവാരം ഞാൻ കേട്ടപ്പോൾ എനിക്ക് അത് ദൈവസന്നിധിയിൽ എത്തുവാൻ ഞാൻ യോഗ്യനല്ലെന്നുള്ളത് മനസ്സിലായി. ഇത്രയും നാളും ചെയ്ത പൂജയും കാര്യങ്ങളും ചടങ്ങുകളും ഒന്നും എൻ്റെ എൻ്റെ ദൈവസന്നിധിയിലേക്ക് ഞാൻ എത്തില്ല. ഞാൻ പാപിയാണ്. അപ്പം ഈ പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ നമുക്ക് വേണ്ടി അവിടുന്ന് ഇറങ്ങി വന്ന് നമുക്ക് പാപപരിഹാരമായ യേശു തൻ്റെ ജീവൻ കൊടുത്തിട്ടുണ്ട്. അവൻ്റെ അടുത്തിൽ നമ്മുടെ പാപം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടും, നമ്മൾ ദൈവമക്കളായി തീരും എന്നുള്ളത് എനിക്ക് എൻ്റെ മനസ്സിൽ ദൈവം തന്നു. എന്നാൽ ദൈവമക്കളെ, ഇതെല്ലാം കണ്ടു എൻ്റെ ഉള്ളിൽ പല ചോദ്യങ്ങളുണ്ടായി. കാരണം ഞാൻ ബൈബിൾ വായിച്ചിട്ട് പലരോടും ചോദിച്ചിരുന്ന പല ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ എന്നെ കൊണ്ട് ബൈബിൾ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. കാരണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ എങ്ങനെ ആയിരുന്നു എന്ന് വെച്ചാൽ, നെറ്റിയിലും കയ്യിലും കാൽ വയറ്റിലും എല്ലായിടങ്ങളിലും ഈ ഭസ്മം തൊട്ട് നെറ്റിയിൽ കുങ്കുമം വെച്ച് പുറത്ത് ഒരു ഒരു ഭയങ്കര ഭക്തനായിട്ടിരിക്കും. അമ്പലത്തിൽ ദിവസവും സംസ്കൃത ശ്ലോകം മൈക്കിൽ കൂടി ചൊല്ലും. ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ഒരു സുപ്രഭാതത്തിൽ യേശുവിനെ പറയുകയാണെങ്കിൽ, അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കണം ക്രിസ്ത്യാനികൾ വന്ന എന്ന് പറഞ്ഞു. അപ്പൊ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ എനിക്ക് പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വന്നപ്പോ ചേർത്തലയിൽ ഒരു ഒരു നമ്പൂതിരി ഒരു ഹൈന്ദവ മൂർത്തിയെ വെച്ച് ഭാവി കാര്യം പ്രവചിക്കും. അത് കേൾക്കാനായിട്ട് പോയി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ടില്ല, ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അത് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പോയി. പോകുന്ന വഴിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, യേശു ക്രിസ്തു ഈ മൂർത്തിയേക്കായാലും ശക്തനാണെങ്കിൽ ഇയാൾ എൻ്റെ കാര്യം പ്രവചിക്കാൻ പാടില്ല. പ്രൈസ്ലോ ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് അയാളുടെ മുമ്പിൽ പോയിരുന്നു. ദൈവമക്കളെ, അയാൾ പൂജ കഴിഞ്ഞു വന്നിട്ട് അയാള് ആദ്യത്തെ വ്യക്തി ഞാനായിരുന്നു. അയാൾ പറഞ്ഞു, സാറേ, സാറിൻ്റെ കാര്യം എനിക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ആരുടത്തിനെ ഒരു ശക്തി തടയുന്നു. പ്രൈസ്ലോ ദൈവമക്കളെ, ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശു ദൈവമാണ്. ഞാൻ ഇത്രയും അത്ഭുതം കണ്ടു, പല സംഭവങ്ങളും കണ്ടു, എന്നാൽ ഞാൻ സ്വീകരിച്ചില്ല. അതുകൊണ്ട് ദൈവം എന്നെ തള്ളിയില്ല. എന്നെ എനിക്ക് വേണ്ടി, ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ബൈബിൾ പറയുന്നു, ഒരു വ്യക്തി പോലും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഹിതമല്ല. അതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി ആരിടം തടഞ്ഞു അയാൾ പറയാതെ. എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. സത്യത്തിൽ പ്രവചനം കേൾക്കണമെന്നുള്ളതിന് വേണ്ടിയാ പോയത്. പക്ഷെ അത് നടന്നില്ലെങ്കിലും എനിക്ക് അപ്പോഴും ഒരു വലിയ സന്തോഷം കിട്ടി. നമ്മുടെ ചോദ്യത്തിന് ഒരു വലിയ വെളിച്ചം കിട്ടിയല്ലോ എന്ന്. ഇത് കഴിഞ്ഞു ഞാൻ പൂജ ചെയ്തുകൊണ്ടിരുന്ന വീട്ടിൽ വന്നിട്ട് ആ പടം ഭിത്തിയിലേക്ക് തിരിച്ചു വെച്ചിട്ട് ഒരു പള്ളിയിലും പോയില്ല. മുട്ടുകുത്തി ദിവസവും പ്രാർത്ഥിക്കും. എനിക്ക് അറിയാവുന്ന രീതി, ഞാൻ ഒരു പള്ളിയിലും പോയില്ല, ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നത് കാണുന്നു. എനിക്ക് ഉള്ളിൽ പല ചോദ്യങ്ങളുണ്ട്, അതിനൊക്കെ ഉത്തരം കിട്ടണം, അല്ലാതെ എനിക്കത് സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം തൂത്തുക്കുടി ബസാറിൽ ഒരു മനുഷ്യൻ, ഒരു ബ്രാഹ്മണ സഹോദരൻ, പുള്ളി ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു, കാണാനിടയായി. ഇതിനെക്കുറിച്ച് സംഭാഷിക്കുന്ന വേളയിൽ അയാൾ പറഞ്ഞു, സാറെ, ഞാനൊരു ബ്രാഹ്മണനാണ്, ബൈബിൾ കത്തിച്ച വ്യക്തിയാണ്, എന്നാൽ എൻ്റെ മുറിയിൽ യേശു ക്രിസ്തു പ്രത്യക്ഷനായി.
അത് കഴിഞ്ഞിട്ട് സന്ധ്യാവന്ദനം ചെയ്ത് ഗായത്രി മന്ത്രം ചൊല്ലുമ്പോഴാണ് യേശു പ്രത്യക്ഷനായത്. ഭയങ്കര വെളിച്ചത്തോടു കൂടി ക്രൂസിൽ യേശു രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വരൂപം ഞാൻ കണ്ടു. അങ്ങനെ കണ്ടതുകൊണ്ട് ഞാൻ പുണൂർ എടുത്തു കളഞ്ഞിട്ട് ഞാൻ ഇന്ന് ഒരു വിശ്വാസിയാണ്. സാറ് പറയുന്നത് ശരിയാ, മുക്തിക്ക് വഴി യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് സാർ ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ദൈവമക്കളെ, അയാൾ പറഞ്ഞാലും ഞാനത് സ്വീകരിക്കാൻ, ഞാൻ പറഞ്ഞു സാറിന് നേരിട്ടുള്ള പരിചയം അനുഭവം, പക്ഷെ എനിക്ക് പല ചോദ്യങ്ങളുണ്ട്, അത് കിട്ടാതെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ അയാള് തൂത്തുക്കുടി എന്ന് പറയണത് ഡെൻസ് ക്രിസ്ത്യൻസ് ഉള്ള സ്ഥലം, അതായത് ഏകദേശം 10-50-60% ക്രിസ്ത്യാനികളുണ്ട് അവിടെ. മാസത്തിൽ ഒരിക്കൽ കൺവെൻഷൻ ഉണ്ടാകും. പക്ഷെ ഞാൻ അതിനെയൊക്കെ വളരെ മോശമായിട്ട്, അതായത് അവർക്കൊരു ആത്മീയ ഇതില്ലാത്ത മനുഷ്യരാണെന്നുള്ള ചിന്തയായിരുന്നു. ഈ രോഗശാന്തി എന്നൊക്കെ പറയണ തട്ടിപ്പാണ് എന്നൊക്കെ ചിന്തിച്ച് അതിലൊന്നും പോയിട്ടില്ല. പക്ഷെ ഇയാള് ഈ ബ്രാഹ്മണൻ, ദൈവം ഈ ബ്രാഹ്മണൻ വഴി എന്നെ ഒരു കൺവെൻഷൻ വിളിച്ചു. അടുത്ത ആഴ്ച ഒരു കൺവെൻഷൻ ഉണ്ട്, വരാമോന്ന് ചോദിച്ചു. വിളിച്ചത് ബ്രാഹ്മണനായതുകൊണ്ട് ഞാൻ ശരിയെന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ അവിടെ പോയി. അവിടെ വന്നത് ഒരു സായിപ്പായി. ആദ്യമായിട്ട് പുറത്ത് ഒരു കൺവെൻഷൻ പോകുന്നത് അതാ. അപ്പൊ വേറെ ഒന്നും അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ സായിപ്പ് പറഞ്ഞു, 4 വയറ്റുവേദന ഉള്ള രോഗികളെ ദൈവം കാണിക്കുന്നു, വരികയാണെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടുന്നു. ആ സായിപ്പിന്റെ പേര് ഉൾച്ചർ എന്നായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അയാൾ എന്നെ കൈ കാണിച്ചു വിളിച്ചു. എന്നെ കൈ കാണിച്ചു വിളിച്ചോ പേര് പറയാത്തത് കൊണ്ട് മാത്രമല്ല, ഈ പാസ്റ്റർമാരുടെ ഇടയ്ക്ക് പോകാനുള്ള ഒരു ലജ്ജ ഉണ്ട്. എനിക്ക് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കുനിഞ്ഞു നിന്നു അറിയാത്ത ഭാഗത്ത്. ഈ അറിയാത്ത ഭാഗത്ത് കുനിഞ്ഞു നിന്നപ്പോ വേറൊരു വ്യക്തി പോയി, സ്റ്റേജിലേക്ക് പോയി. ആ പോയ ആളിന് ഇയാൾ തിരികെ പറഞ്ഞു. അയാൾ തിരികെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് അയാൾ വന്നിട്ട് ആ വ്യക്തി വന്നിട്ട് എന്നെ തട്ടി, സാറേ നിങ്ങളെയാ വിളിക്കണേ. ഞാൻ നോക്കിയപ്പോ ഈ സാഹിബ് എന്നെ കഴിച്ചുകൊണ്ടി, യു മസ്റ്റ് കം എന്ന് പറഞ്ഞു. ആകെ എനിക്ക് ഇതായി, ഇത്രയും പേരുടെ മുമ്പിൽ എന്തിനു വേണ്ടി ഇയാൾ വിളിക്കാണെന്നറിയില്ല. ശരി, രണ്ടും കൽപ്പിച്ച് പോവാന്നും പറഞ്ഞ് മോളി പോയി. പോയപ്പോഴത്തെ അയാൾ വേറെ ഒന്നും ചോദിച്ചില്ല. ഈ 4 വയറ്റുവേദന ഉള്ള വ്യക്തികളിൽ ഒരാളിനെ കാണിച്ച് ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്ന ചോദിച്ചു. ക്യാൻ യു പ്രേ ഫോർ ദീസ് ബ്രദർ? അപ്പോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പറ്റൂലെന്ന് പറയണത് ഒരു മാന്യതയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ശരിയെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞത് മാത്രമല്ല, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ, ഒന്നറിയാം, യേശു പാപങ്ങൾ ക്ഷമിക്കുന്നു, രോഗങ്ങൾ സൗഖ്യമാക്കുന്നു. കർത്താവ് ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും സൗഖ്യം കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു. എൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്, നമ്മൾ ക്രിസ്ത്യാനിയല്ല, അതുകൊണ്ട് ഇയാൾക്ക് സൗഖ്യം കിട്ടൂല. ബാക്കി 3 പേർക്കും ഇയാൾ പ്രാർത്ഥിക്കും, സൗഖ്യം കിട്ടും. ഈ കിട്ടാത്ത വ്യക്തി നമ്മളെ കുറിച്ച് എന്ത് പറയും? ഇതാ ഇങ്ങനെയായിരുന്നു എൻ്റെ ഉള്ളിൽ. ആകെ 2-3 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് സായിപ്പ് തന്നെ എൻ്റെ കൈ തട്ടി. കൈ ഇങ്ങനെ തട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഈ റേഡിയോ, കറണ്ട് പോയ റേഡിയോ നിൽക്കണ പോലെ പ്രാർത്ഥന നിർത്തി. അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയാനുള്ള ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് ഈ സായിപ്പ് അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് സത്യത്തിൽ സൗഖ്യമായെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, അതെ എന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് അയാളോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സൗഖ്യമായെന്ന് ചോദിച്ചു. അതെ, അല്ല എനിക്ക് അതെന്താ അങ്ങനെ ചോദിച്ചെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് വയറ്റുവേദന ഉള്ളത് അറിയില്ല, പ്രാർത്ഥിച്ച് എനിക്കും ഒരു ഇൻഡ്യൂഷനും ഇല്ല, അതുകൊണ്ടാണ്. അതിന് നിങ്ങളല്ലല്ലോ സൗഖ്യം, കർത്താവായ യേശു അല്ലേ എന്ന്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഇത് കഴിഞ്ഞ് ആ സായിപ്പിൻ്റോട് ഞാൻ പറഞ്ഞു, ഐ എം എ ഹിന്ദു എന്ന് പറഞ്ഞു. താങ്കൾ ക്രിസ്ത്യാനി എന്ന് കരുതി എന്നെ വിളിച്ചു കാണും, പ്രാർത്ഥിച്ചത് ഞാൻ ഒരു ഹിന്ദു ആണെന്ന് പറഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞു, വെദർ യു ആർ ഹിന്ദു ആർ ക്രിസ്ത്യൻ ആർ മുസ്ലിം, ഐ ഡോണ്ട് നോ, ബട്ട് ജീസസ് സേസ് ടു കാലി അമംഗ് ദീസ് പീപ്പിൾ ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് ഗാഡ്, ഐ ഡോണ്ട് നോ.
നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് എനിക്കറിയില്ല. ഈ കൂട്ടത്തിൽ നിങ്ങളെ വിളിക്കാൻ പറഞ്ഞ് യേശു ക്രിസ്തു പറഞ്ഞതുകൊണ്ട് ഞാൻ വിളിച്ചു. അത് നിങ്ങൾക്കും ദൈവത്തിനുള്ള ബന്ധം ഐ ഡോണ്ട് നോ, എനിക്കൊന്നും അറിയില്ല. എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഞാൻ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നതോ ചാലക്കുടി പോയതോ ഇതൊന്നും ഈ സായി പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ പോക്കും വരവും അറിയുന്ന ഒരേ ദൈവം യേശു ക്രിസ്തു ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇത് 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 കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നമ്മുടെ കാര്യങ്ങൾ എന്തു തന്നെ ആയാലും ശരി, നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർ അറിയില്ല, പക്ഷെ നമ്മളെ പ്രാർത്ഥനയെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും അത് ആത്മീയതയോട് കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞു. ഞാൻ അതുവരെയും ബൈബിൾ വളരെ മോശമായി ക്രിറ്റിസൈസ് ചെയ്യാൻ പഠിച്ചിരുന്ന ഞാൻ ഈ ബൈബിൾ നേരെ പഠിക്കാൻ തുടങ്ങി. അതായത് ബൈബിളെ പഠിക്കുവാൻ ഇതിൽ എന്തോ അധികം ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, ഈ ബൈബിളെ ക്രിറ്റിസൈസ് ചെയ്തതല്ല, സത്യത്തിൽ ഇതിൽ അതികൂടുതൽ എന്തോ ഉണ്ട് എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ അത് നേരെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ അപ്പോഴാ മനസ്സിലായത് ഈ ബൈബിളെ പോലെ ഒരു പുസ്തകം, ഞാൻ പഠിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിനും അത് ഈക്വലാവില്ല. പ്രിയ ദൈവമക്കളെ, കാരണം ഞാൻ എണ്ണി എണ്ണി പറയാൻ പറ്റും. കാരണം ഞാൻ കണ്ടിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം, ഭഗവത്ഗീത ഖുർആൻ പഠിച്ചിട്ടുണ്ട്, തിരുക്കുറൾ പഠിച്ചിട്ടുണ്ട്, എല്ലാം നല്ലതാണ് പറയുന്നത് എന്നാണ് വൈപ്പ്. നല്ലതാണ്, നീതി, ഒരുപാട് നീതിസാര പുസ്തകങ്ങളുണ്ട്. എങ്കിൽ ഈ ബൈബിളും പറയുന്നുണ്ട്. കാരണം എന്നാൽ സദൃശ്യവാക്യങ്ങൾ 16:25 പറയുകയാണ്, മനുഷ്യന് ചൊവ്വയെന്ന് തോന്നുന്ന വഴി പലതുണ്ട്, എന്നാൽ അവയുടെ അവസാനം മരണവഴികളത്ര. മനുഷ്യന് നമ്മ മനുഷ്യന്റെ നോട്ടത്തിൽ തിരുക്കുറൾ നല്ലതാണ്, ഖുർആൻ നല്ലതാണ്, മറ്റ് ഗ്രന്ഥങ്ങൾ നല്ലതാണ്, എന്നാൽ അവയുടെ അവസാനമോ മരണവഴിയോ. എന്താ അത് സംഭവിക്കണമെന്ന് വെച്ചാൽ, നീതിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ സത്യമില്ല ഒന്ന്. രണ്ടാമത്, ഈ പാപത്തിൽ നിന്നും ഇവനു വേണ്ടി ക്രൂസിൽ തറയ്ക്കപ്പെട്ട യേശു ക്രിസ്തു ഈ ബൈബിളിൽ മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോ ഈ ബൈബിളിൽ മാത്രമേ യേശു ക്രിസ്തു ഉള്ളൂ. അപ്പോ ആ ഇവന് വേണ്ടി ജീവൻ കൊടുത്ത യേശു ഇല്ലാതെ, ഒരുത്തൻ വെള്ളത്തിൽ വീണു, അവനോട് കരയിൽ നിന്നുകൊണ്ട് അങ്ങനെ കൈയടിക്കുക, ഇങ്ങനെ കൈയടിക്കുക, കാലെടുക്കുക എന്ന് പറഞ്ഞാൽ അവനൊന്നും രക്ഷപ്പെടില്ല. അതിനു വേണ്ടി താഴോട്ട് ഇറങ്ങി ചെന്ന് അവനെ എടുത്തു കൊണ്ടുവരാൻ ഒരു രക്ഷകൻ ആവശ്യമുണ്ട്. അതുപോലെ പാപത്തിൽ കിടക്കുന്ന നമ്മളെ കൊണ്ട്, നീതി കൊണ്ട്, നമ്മളുടെ കഴിവ് കൊണ്ട് ഒരുത്തൻ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ല. നമുക്ക് വേണ്ടി നമ്മളെ സൃഷ്ടിച്ച ദൈവം താഴോട്ട് ഇറങ്ങി വന്ന് തന്റെ ജീവൻ കൊടുത്ത് നമ്മളെ തൂക്കി എടുത്തിരിക്കുകയാണ് യേശു ക്രിസ്തു. അപ്പൊ ആ സത്യം എനിക്ക് ഉണ്ടായി. അവിടെ വച്ച് ആ ഭാവബോധം ഉണ്ടായത് കൊണ്ടാണ് പലരും പറയും പാപം അതെങ്ങനെ എല്ലാവരും ഒന്നുപോലെ അല്ല എന്ന്. പക്ഷെ ദൈവമക്കളെ, നമ്മൾ കാണുന്ന ഇപ്പൊ രക്തം, മനുഷ്യന്റെ രക്തം, എല്ലാവരുടെ രക്തം ഒന്നുപോലെ ഇരിക്കും. പക്ഷെ നമ്മള് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോഴേ അറിയുള്ളൂ ഒരുത്തിന്റെ രക്തത്തിനകത്ത് ഇന്ന രോഗമുണ്ടെന്ന്. അതുപോലെ ബൈബിളിൽ കൂടി കാണുമ്പോഴേ ഒരുത്തൻ പാപിയാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. കാരണം പാപത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരേ പുസ്തകം ബൈബിൾ മാത്രമാണ്. എല്ലായിടത്തും പലവിധ തത്വങ്ങളും സംസാരിക്കുന്ന സ്ഥലം ഉണ്ടാവും. പാപത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സ്ഥലം ഈ ലോകത്ത് അത് സഭ മാത്രം. അതിന് സംസാരിക്കാനുള്ള അനുവാദവും ആധിപത്യം ഉള്ള ഒരു സ്ഥലം സഭയാ. പ്രിയ ദൈവമക്കളെ, അത് ദൈവത്തിന്റെ വചനമാണ്.
അതുകൊണ്ട് ഈ പാപം ബോധം നമുക്കുണ്ടാകണം. പാപബോധമുള്ളവനെ രക്ഷ പ്രാപിക്കണമെന്ന് തോന്നുള്ളൂ. അതില്ലാത്ത പക്ഷം എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും അവൻ അവിടെ എത്തില്ല. ഈ 2 കൊരിന്ത്യോസ് ബൈബിൾ നേരെ വായിക്കാൻ തുടങ്ങിയപ്പോൾ 2 കൊരിന്ത്യോസ് 4:4 പറയുകയാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിലുള്ള യേശുവിൻ്റെ സുവിശേഷം അവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കാതെ വഴി ഈ ലോകത്തിൻ്റെ ഈ പ്രപഞ്ചത്തിന്റെ ദൈവം അവരുടെ കണ്ണുകൾ കുരുടാക്കിയിരിക്കുന്നു. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഷോക്കായി. കാരണം ദൈവമക്കളെ, എത്രയോ വിദ്യാഭ്യാസമുണ്ട്, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു, എൻ്റെ കയ്യിൽ 500,000 പുസ്തകമുണ്ട്. എന്നാൽ അതുവരെയും ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് വരെയും ഈ പാപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ വെളിച്ചം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള വിവരം അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത്. പ്രിയ ദൈവമക്കളെ, എൻ്റെ ഞാൻ തൊഴുതുകൊണ്ടിരുന്ന ഓരോ ദൈവങ്ങൾക്കും മൂർത്തികൾക്കും 2 ഭാര്യമാർ. ഞാൻ ഒരു സമൂഹത്തിൽ നമ്മളൊരു നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും അവർക്കൊരു ക്വാളിറ്റി നോക്കുന്നുണ്ട്. പക്ഷേ അന്ന് ഇത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത് ആ വെളിച്ചം ഇല്ലാതെ പോയി. യേശു ഉള്ളിൽ പ്രകാശിച്ചപ്പോഴാണ് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായത്. അത് മാത്രമല്ല, ദൈവം എന്ന് ആരാധിച്ചിരുന്ന എൻ്റെ കുടുംബത്തിൽ തന്നെ എനിക്കറിയാം പല മൂർത്തികളെ ഞങ്ങളും ആരാധിക്കും, അവരും ആരാധിക്കും. പക്ഷേ അവർ ആവാഹിച്ചു വിടും, മന്ത്രങ്ങൾ പറഞ്ഞ് അതിനെ ആവാഹിച്ചു വിട്ടാൽ ഇതുവരെയും അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആ ദൈവം എന്ന് പറയുന്ന ആള് ഇവനെ നശിപ്പിച്ച്, ഇവന്റെ കുടുംബം നശിപ്പിച്ച്, ഇവന്റെ ബിസിനസ് നശിപ്പിച്ച് ഇവനെ ഇല്ലാതാക്കിക്കളയും. ഒരു മനുഷ്യൻ 1 ലക്ഷം രൂപ കൊടുത്താലും ഒരാളിനെ കൊല്ലാൻ സമ്മതിക്കില്ല. കാരണം അവനറിയാം ഇത് പാപമാണ്. പക്ഷെ ആരാധിച്ചിരുന്ന ദൈവങ്ങളിൽ ഇങ്ങനത്തെയും ഉണ്ട് എന്നുള്ള വെളിച്ചം യേശു ഉള്ളിൽ വന്നപ്പോഴാ, ഈ വചനം ഉള്ളിൽ വന്നപ്പോഴാ എനിക്ക് മനസ്സിലായത്. പാപബോധവും വെളിച്ചവും അത് കിട്ടുന്നത് യേശുവിൽ കൂടി മാത്രമാണ്. അതുപോലെ ദൈവമക്കളെ, അനുഭവത്തിൽ പറയുകയാണ്, നിങ്ങൾ ഏതൊരു, ഇപ്പോൾ ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് റോഡ് സൈഡിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടിക്കിടക്കായിരുന്നു. ആ ആ പരിസരത്ത് നിന്ന് ജനം ആ പൊട്ടിക്കിടന്ന ഇലക്ട്രിക് പോസ്റ്റ് നിർത്തി വച്ചിട്ട് അതിന് ദൈവം എന്ന് പറഞ്ഞ് അതിന് കോഴി വെട്ടി അവിടെ ആരാധന ചെയ്യുമായിരുന്നു. എനിക്ക് ഭയങ്കര ഷോക്ക്. ഇലക്ട്രിസിറ്റി അത് എടുക്കാതെ പോയത് കൊണ്ടാണ് അത് സംഭവിച്ചത്. പക്ഷെ എനിക്ക് വളരെ വിഷമം തോന്നി. ഈ കാണുന്ന ഇലക്ട്രിസിറ്റി വീണ് കിടക്കുന്ന പോസ്റ്റിനെ പോലും ഇത് ചെയ്യാണ് അവർ. ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാ, ഒരു ഒരു കാര്യം മനസ്സിലാക്കണം, ഏതൊരു കല്ലിനെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിനെയോ, ഇവര് തമിഴ്നാട്ടിൽ ഇത് കാണാം, അവർ ആ ദൈവം എന്ന് പറഞ്ഞ് അതിന് പൂജിച്ച് പല കാര്യങ്ങൾ ദിവസവും ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയ ചില അത്ഭുതം അവിടെ സംഭവിക്കും. കാരണം ഇതിന്റെ പുറകിലൊക്കെ വീണുപോയ ദൂതന്മാരുടെ ശക്തി അതിന്റെ പുറകിൽ വന്നിരിക്കുകയാണ്. ഇവൻ എങ്ങനെയും ദൈവത്തെ വിട്ട് സൃഷ്ടികർത്താവിനെ വിട്ടിട്ട് സൃഷ്ടിയെ തൊഴണം എന്നുള്ളതാണ് അവന്റെ ഇത്. അതുകൊണ്ട് ഏത് കല്ലും അത്ഭുതം ചെയ്യും. ദൈവമക്കളെ, ഒരു നമ്മൾ പല പല രീതിയിൽ ദൈവത്തെ അറിയുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ധ്യാനം, ദാറ്റ് മീൻസ് മെഡിറ്റേഷൻ, പിന്നെ പൂജകൾ എല്ലാം നമ്മളുടെ കഴിവ് കൊണ്ട് ദൈവത്തെ അറിയാമെന്നാണ് നമ്മൾ കരുതണം. ഇന്ന് ഞാനൊന്ന് പറയട്ടെ, ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അവര് നമ്മൾ എലക്ട് ചെയ്ത് വച്ചിരിക്കുന്ന വ്യക്തികളാണ്. അവർക്ക് ആ പവർ നമ്മൾ ഇലക്ഷനിൽ ജയിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ. വെറും 5 കൊല്ലം മാത്രമേ അവർക്ക് പവർ ഉള്ളൂ. എന്നാൽ അത് കഴിഞ്ഞിട്ട് അവരെ ഒന്ന് കാണണമെങ്കിൽ നമുക്ക് പറ്റൂല.
ആ പരിസരത്തേക്ക് പോയാൽ നമ്മളെ വലിച്ചു പുറത്താക്കും. ഈ 5 കൊല്ലം പവറുള്ള മനുഷ്യൻ ഇത് ചെയ്യുമെങ്കിൽ നമ്മുടെ പരിശ്രമം കൊണ്ട് സർവപ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിനെ അറിയുവാൻ പറ്റുകയില്ല. അതിന് ദൈവം കനിഞ്ഞ് നമുക്ക് വേണ്ടി ഈ ക്രിസ്തുവിനെ അറിയുവാൻ ദൈവം കനിയണം. ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുകയാണ്. എത്രയോ കോടി പേർക്ക് കിട്ടാത്ത ഭാഗ്യമാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അതായത് ഈ ബൈബിൾ എന്തുകൊണ്ട് ബൈബിൾ പറയുന്ന, ഞാൻ ചോദിക്കുമായിരുന്നു, ബൈബിളിൽ ന്യായവിധിയുണ്ട് എന്നൊരു വചനമുണ്ട്. ഇപ്പൊ ദൈവത്തിന് ഇതാണോ പരിപാടി? ഇപ്പൊ ഹൈന്ദവ ഇതിൽ മനുഷ്യന് മറുജന്മം ഉണ്ടെന്നാ പറയുന്നത്. പുനരഭി ജനനം, പുനരഭി മരണം. അപ്പം അങ്ങനെ മരണം ഇതും ഉള്ള ഒരു ഇതാണ്, കാൻസെപ്റ്റാണ്. പക്ഷേ ഇവൻ എന്ത് തെറ്റ് ചെയ്യുന്നു അതനുസരിച്ച് അവൻ അടുത്ത ജന്മത്തിൽ മൃഗമായിട്ട് ജനിക്കും, ഇന്ന മൃഗമായിട്ട് ജനിക്കും, ഇവന്റെ സ്വഭാവം അനുസരിച്ച് മാറും എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഒരുപാട് മൃഗങ്ങൾ നാമാവിശേഷം ഇല്ലാതെ ആയിപ്പോയിരിക്കുക. അപ്പൊ ഇവൻ ചെയ്തിരിക്കുന്ന തെറ്റിന് ഇവൻ ആ അങ്ങനത്തെ ഒരു ഒരു മൃഗമായി ജനിക്കണമെങ്കിൽ അതിനുള്ള ചാൻസേ ഇല്ല. ആ മറു മറു മറുപിറവിയായിട്ട് വീണ്ടും ഒരു ജന്മം എടുക്കാൻ അതിനുള്ള വകുപ്പേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നമ്മളെ പറ്റിക്കുകയാണിത്, വീണ്ടും ജനനം ഉണ്ടെന്നുള്ളത്. സത്യത്തിൽ മനുഷ്യൻ ഒരു പ്രാവശ്യമേ ജനനമുള്ളൂ, ഒരു പ്രാവശ്യമേ മരണമുള്ളൂ. അതിനിടയ്ക്ക് നമ്മൾ സത്യ ദൈവത്തെ കണ്ടെത്തണം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം വെളിപ്പെടുത്തും. അത് അന്വേഷിക്കുന്നവൻ കണ്ടെത്തും എന്ന സത്യ വാക്ക് സത്യമാണ്. പ്രിയ മക്കളെ, ഞാൻ ന്യായവിധി ഉണ്ടെന്നുള്ളത് ബൈബിളിൽ സഭാപ്രഭാഷകന്റെ പുസ്തകം 12:14 ഞാൻ പറയുന്നത്, നന്മയായാലും ചീത്തയായാലും എല്ലാ കാര്യവും രഹസ്യത്തിലോ പരസ്യത്തിലോ ചെയ്യുന്ന ഏത് കാര്യവും ദൈവം ന്യായവിധിയിൽ കൊണ്ടുവരൂ. ഹല്ലേലൂയാ. അപ്പോ ഇത് സംഭവിക്കുമോ എന്റെ ചോദ്യമായിരുന്നു. പക്ഷെ നമ്മൾ തന്നെ ഇന്ന് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് ഒരു വീട്ടിൽ തന്നെ കല്യാണ കാര്യങ്ങളോ എന്ത് കാര്യങ്ങളോ റെക്കോർഡ് ചെയ്ത് നമ്മൾ ഒരു ചെറിയ ചിപ്പിനകത്ത്, ഒരു മൈക്രോ കാർഡിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. പക്ഷെ സർവശക്തനായ ദൈവം 2000 കൊല്ലങ്ങൾക്ക് മുമ്പേ നമുക്ക് എഴുതി തന്ന ബൈബിളിൽ ഇങ്ങനെ ചെയ്യുമെന്നുണ്ട്. അത് സത്യമെന്ന് തെളിയിക്കാനാണ് ഇന്നത്തെ സയൻസ് അത് പ്രൂഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ ഇത് ചെയ്യുമെങ്കിൽ ന്യായവിധി ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അറിയില്ലെന്ന് പറയാനേ പറ്റില്ല. നമ്മുടെ വീട്ടിൽ, നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ ജോലി ചെയ്യുന്നവർ ആരെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ അവരെ ശിക്ഷിക്കുന്നുണ്ട്. അത് മന്ത്രിയായാൽ പോലും നമുക്കറിയാം എത്രയോ മന്ത്രികൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. നിയമം ലംഘിച്ചാൽ ആരായാലും ശിക്ഷയുണ്ട്. അറിയില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനേ പറ്റില്ല. അപ്പോ ദൈവം പറയുകയാണ്, സർവത്തെയും സാധാരണ ജ്ഞാനം കുറഞ്ഞ നിങ്ങൾ ഇത് ചെയ്യുമെങ്കിൽ, നിങ്ങളുടെ സ്ഥാപനത്തിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കുമെങ്കിൽ, സർവപ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ഞാൻ ഏത് പ്രസിഡന്റ് ആയാലും ഏത് പ്രൈം മിനിസ്റ്റർ ആയാലും ഈ ലോകത്തുള്ള ഓരോരുത്തരും ശിക്ഷാവിധിക്ക് അർഹരാണ്. അറിയില്ലെന്ന് പറഞ്ഞ് ദൈവത്തിനോട് പറയാൻ പറ്റില്ല. കാരണം അവർ താഴെയുള്ളവരോട് ഈ ശിക്ഷ വിധിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതുണ്ട്. ദൈവമക്കളെ, ആ ന്യായവിധിയിൽ ഉള്ള സംഭവം എന്നതാ? ഒരിക്കലും, അതായത് സ്വർഗവും നരകവും. ഇപ്പൊ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒരിക്കലും കെടാത്ത അഗ്നി, അഗ്നി പൊയ്ക എന്നാ പറയുന്നത്. ഇതെനിക്ക് വലിയ ഒരു ചോദ്യമായിരുന്നു. ഇതെല്ലാം ഞാൻ ഇത് പറയാൻ കാരണം അന്ന് ഞാൻ ക്രിസ്ത്യാനികളോട് ഉന്നയിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് ഉത്തരം കിട്ടാതെ ഞാൻ പുറത്ത് ഇത് പറയാൻ പറ്റില്ല. അപ്പൊ ദൈവത്തെ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അഗ്നി പൊയ്ക ഉണ്ടോ? അപ്പൊ അങ്ങനെ അതിനുവേണ്ടി ഞാൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ സൂര്യനെ നോക്കുക എന്ന് പറഞ്ഞു. അപ്പോ സൂര്യനെ കുറിച്ച് ഞാൻ പുസ്തകം എടുത്ത് വായിച്ചപ്പോ ഏകദേശം
അത് എഴുതിയിരിക്കുന്നു 400 കോടി വർഷങ്ങളായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോളം, അഗ്നിക്കോളം. അത് അതിൽ 13 ലക്ഷം ഭൂമി അകത്തിടാൻ പറ്റും. സോ ഇത്രയും ദൂരെ ഇരുന്നിട്ട് നമ്മൾ ചൂട് അനുഭവിക്കുന്നു. അപ്പോ ഇത്രയും ഇങ്ങനെ ദിവസവും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇത് ഇതല്ല നരകം. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നുള്ളത് ഇവര് അറിയില്ലെന്ന് പറയാൻ പറ്റില്ല. ന്യായവിധിയിൽ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം എപ്പോഴും കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിക്കോളം ഉണ്ടെന്നുള്ളത് ഇവരറിയില്ലെന്ന് പറയാൻ പറ്റില്ലെന്നുള്ളത് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. മക്കളെ, ഇതെല്ലാം സത്യമാണ്. അറിയില്ലെന്ന് പറഞ്ഞ് ആരും രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ ദൈവത്തെ അറിയുമ്പോൾ നമ്മൾ ആ ദൈവത്തിനു വേണ്ടി, എൻ്റെ അപ്പൻ ചോദിച്ചു, എടാ നീ ഇത്രയും ഭക്തനായിട്ടിരുന്നിട്ട് നീ ഇങ്ങനെ മാറിയല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത്രയും ഭക്തനായിട്ടിരുന്ന ഞാൻ മാറിയെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുമില്ലാതെ എൻ്റെ കുടുംബത്തിൽ ആരും ഇത്രയും ഭക്തന്മാരായിട്ടിരുന്നിട്ടില്ല. അപ്പോ ഇത്രയും അറിഞ്ഞ് ഞാൻ ഇത് മാറുകയാണെങ്കിൽ അതിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു, അപ്പാ അപ്പൻ മരിച്ച ഞാൻ കൂടെ വരുമോ എന്ന് ചോദിച്ചു. അപ്പൻ പറഞ്ഞില്ല, ഞാൻ ഞാൻ മരിച്ച അപ്പൻ കൂടെ വരുമോ, അതും ഇല്ല എന്ന് പറഞ്ഞു. അപ്പ ഞാൻ പറഞ്ഞു, അപ്പം മരിച്ചാൽ എവിടെ പോകുമെന്ന് അറിയില്ല, പക്ഷെ എനിക്കൊരു നിശ്ചയമുണ്ട്, നിങ്ങൾക്കും എനിക്കും ഒരു നിശ്ചയമുണ്ട്. എന്താ? എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ആ ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ, ഈ അമ്പലങ്ങളുടെ മുമ്പിൽ അല്ല. ഈ എന്നെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്ന, മരണത്തിന് ശേഷം എനിക്കൊരു നിത്യ ജീവൻ ഉണ്ടെന്നുള്ള വെളിച്ചം തന്ന ആ ദൈവത്തിനെ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പന് പിന്നെ ഉത്തരം പറയാൻ ഇല്ലായിരുന്നു. ഞാൻ ഈ വിശ്വാസത്തിൽ വന്നപ്പോ പല എനിക്ക് അതിനു മുമ്പ് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഞാൻ വായിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ, ഹൈന്ദവ സംഘടനയുടെ പുസ്തകങ്ങളിലൊക്കെ യേശു ക്രിസ്തു ഫോറിൻ ദൈവമാണ് എന്ന്, വെള്ളക്കാരുടെ ദൈവമാണ് എന്നായിരുന്നു. പക്ഷെ ബൈബിൾ വായിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്, യേശു ഏഷ്യയിൽ ജനിച്ച, ഇന്ത്യയുടെ തൊട്ടടുത്തിരിക്കുന്ന ഏഷ്യയിൽ, ഇസ്രായേലിൽ ജനിച്ച യേശുവാണ്. യേശു ഏഷ്യക്കാരനാണ്. അല്ലാതെ ഈ സായിപ്പിന്റെ യൂറോപ്പിലും അമേരിക്കയിലും ജനിച്ച ആളല്ല എന്നുള്ളത് എനിക്ക് ദൈവം ബുദ്ധി തെളിയിച്ചു തന്നു. ഇല്ലെങ്കിൽ എനിക്ക് അതറിയില്ല. അതിനെ ഫോറിൽ നിന്ന് വന്ന ഒരു ദൈവം എന്നാണ് കരുതിയത്. പക്ഷെ ദൈവമക്കളെ, ആ സത്യ ദൈവത്തെ അറിയുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. തെറ്റിദ്ധാരണയെ ദൈവം മാറ്റിത്തന്നു. പാപം ചെയ്യുന്നവൻ അവൻ അവൻ ആ വെളിച്ചം കിട്ടുന്നില്ല. ദൈവത്തെ അറിയുമ്പോൾ മാത്രമേ മനുഷ്യൻ ഇതാവുള്ളൂ. ഈ ബൈബിളിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ 2 കൊരിന്ത്യർ 4:18 ഇങ്ങനെയാ പറയുന്നത്, കാണുന്നവയോ താൽക്കാലികം, കാണാത്തവയോ നിത്യം. കാണാത്തവയെ നോക്കിയിരിക്കുന്ന നമുക്ക് ഈ കാലത്തിന്റെ കഷ്ടകൾ കുറച്ചു ദിവസം മാത്രം, വളരെ കുറുകിയ കാലം. പ്രിയ ദൈവമക്കളെ, ബൈബിൾ പറയുകയാണ്, കാണുന്നവയോ താൽക്കാലികം. ഇന്ന് കാണുന്ന ഈ ഭൂമി, ഈ കാണുന്ന സർവപ്രപഞ്ചവും, വീട്, വസ്തു എല്ലാം താൽക്കാലികമാണ്. കാണാത്തവയോ നിത്യം. കാണാത്തവ എന്താണ്? നമ്മൾ എല്ലാവർക്കും ആത്മാവുണ്ട്, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ എല്ലാവർക്കും അറിയാം ദൈവമുണ്ടെന്ന്, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. അത് നിത്യം. സ്വർഗമുണ്ട്, അത് നിത്യം. കാണാത്ത നരകമുണ്ട്, അത് നിത്യം. സോ കാണാത്തവ നിത്യമാണ്, കാണുന്നത് താൽക്കാലികം. പ്രിയ ദൈവമക്കളെ, കാണാത്ത നമ്മുടെ ആത്മാവ് കാണാത്ത നിത്യതയിലേക്ക് പോകണം. ആ സ്ഥലത്തേക്ക്, നമുക്കുള്ള സ്ഥലം അത് സ്വർഗരാജ്യമാണ്,
അങ്ങോട്ട് നമ്മൾ പോകണം. അതിനുവേണ്ടി നമ്മൾ ജീവിക്കണം. ആ കാണുന്നത് ഇത് കാണുന്ന ഇതല്ല പ്രാധാന്യം, ഇതാണ് സത്യം. അപ്പോ അത് മാത്രമല്ല, ഈ ബൈബിൾ പറയുന്ന എന്തുകൊണ്ട് ഇത് വീണ്ടും ഞാൻ എടുത്തു പറയാണ്, ഈ ബൈബിൾ മാത്രം സത്യമെന്ന് പറയാൻ ലോകത്ത് ഒരു ഒരു ഒരുപാട് പ്രോഡക്റ്റുകൾ ഒരേ പേരിൽ വരും. തമിഴ്നാട്ടിൽ ഒരു അലുവ കടയുണ്ട് തിരുനെൽവേലി. ആ അലുവ കടയ്ക്ക് ഒരു 100 കടയെങ്കിലും ഒരേ സ്ഥലത്ത് പല പേരിൽ, ചെറിയ ചെറിയ മാറ്റത്തിൽ ആ പേരിൽ. ആർക്കും അറിഞ്ഞൂടാ, പുറത്തുനിന്ന് വരുന്നവർക്കറിയില്ല ബസ് സ്റ്റാൻഡ് മുഴുവനും ഈ കടയുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ആ പരിസരത്ത് ആ ഒറിജിനൽ പേരുള്ള കടയില്ല. പക്ഷെ ജനം ഇതാണ് വാങ്ങിക്കുന്നത്, കാരണം പല ഡ്യൂപ്ലിക്കേറ്റ് വരും. അതുപോലെ ഈ ബൈബിളിനെ പോലെ തന്നെ പല പുസ്തകങ്ങൾ ഇറങ്ങുന്നു, പറയുകയാണ് ദൈവം, ഞാനാണ് ദൈവം, പല പുരാണങ്ങൾ ഞാൻ ദൈവം എന്ന് പറയും, ഓരോന്നും ഓരോന്ന് അവകാശപ്പെടുക. പക്ഷേ പ്രിയ ദൈവമക്കളെ, ഈ പുസ്തകത്തിന് ഈക്വലായിട്ട് ലോകത്ത് ഒരു പുസ്തകമില്ല. കാരണം ഞാൻ പറയാം, 40-ൽ കൂടുതൽ വ്യക്തികൾ എഴുതിയ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് മറ്റുള്ള, ഇപ്പോ രാമായണം എഴുതിയ വാൽമീകി, മഹാഭാരതം എഴുതിയ വ്യാസൻ, കച്ചിയപ്പ ശിവാചാര്യ സ്കന്ദപുരാണം, ഇങ്ങനെ ഒരുപാട് പേര് ഓരോ വ്യക്തികൾ എഴുതിയ പുസ്തകങ്ങളാണ്. എന്നാൽ ഈ ബൈബിൾ മാത്രം ഏകദേശം 40-ൽ പരം വ്യക്തികൾ ഏകദേശം 2000 വർഷങ്ങൾക്കിടയിൽ തമ്മിൽ തമ്മിൽ ബന്ധപ്പെടാതെ പല രാജ്യങ്ങളിൽ പല തസ്തികകളിൽ ഇരുന്നവർ എഴുതിയതിൻ്റെ സംഗ്രഹമാണ് ഈ പുസ്തകം. ഇങ്ങനത്തെ ഒരു പുസ്തകത്തിനകത്ത് ഒരു കോൺട്രാഡിക്ഷനും ഇല്ലാതെ ഒരേ നീതിയെ പ്രസംഗിക്കുന്ന ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് ഈ ബൈബിൾ മാത്രം. അത് മാത്രമല്ല, ഉൽപ്പത്തി തൊട്ട് മലാഖി വരെ യേശുക്രിസ്തുവിനെ കുറിച്ച് 300-ൽ പരം പ്രവചനങ്ങൾ അതിൽ കാണുന്നു. ഇങ്ങനെ ഒരു ഒരു അവതാരം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പേ ഇത്രയും പ്രവചനമുള്ള, അതായത് ഇത്രയും 1000 വർഷങ്ങളായിട്ട് പ്രവചനമുള്ള ഒരു ഒരു വ്യക്തി ഈ ലോകത്തില്ല. അവർക്ക് അവകാശം പറയാനും പറ്റില്ല. അങ്ങനെ അത് മാത്രമല്ല, ഈ പഴയ നിയമത്തിൽ ഓരോ സംഭവങ്ങളും, ഉൽപ്പത്തി തൊട്ട് മലാഖി വരെയുമുള്ള ഓരോ പുസ്തകത്തിലും നടന്നിരിക്കുന്ന സംഭവങ്ങൾ ഓരോന്നും ദൈവം എങ്ങനെ ക്രോഡീകരിച്ചിരിക്കുന്നു യേശുവിൻ്റെ ജീവിതത്തോടുകൂടി. ഉദാഹരണത്തിന് ഞാൻ ചെറുതായിട്ട് ഒന്ന് പറയാം. ഉൽപ്പത്തിയിൽ ആദാമും ഹവ്വായും തെറ്റ് ചെയ്തപ്പോ അവന് കൊടുക്കുന്ന ആ മൃഗത്തിന്റെ തോൽ കൊണ്ടുള്ള അവന് ആട കൊടുത്തു. അത് യേശുവിൻ്റെ പാപപരിഹാര വഴിയെ കാണിക്കുന്നു. ആബ്രഹാം ഇസഹാക്കിനെ ബലി കൊടുക്കാൻ പോകുമ്പോൾ ആടിനെ കൊടുക്കുന്നത് അത് ദൈവം അത് കാണിക്കുകയാണ്, യേശുവിൻ്റെ ബലി. നോഹ പെട്ടകം, ആ പേടകത്തിനകത്ത് കയറുന്നവർ രക്ഷപ്പെടും. ഇന്നും യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, രക്ഷപ്പെടും. ഇങ്ങനെ ഓരോ ഇതിലും മോശെ ഇത്രയും പേരെ അടിമത്വത്തിൽ നിന്നും കാനാനിലേക്ക് കൊണ്ടുവന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത സ്വർഗീയ കാനാനിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പോകുന്ന യേശു ക്രിസ്തു. ഇങ്ങനെ ഓരോ ഓരോ പുസ്തകത്തിലും അതൊരു വലിയ ഒരു സ്റ്റഡിയാണ്. പക്ഷെ ഞാൻ ഇത് അറിയാത്ത ദൈവ മക്കൾക്ക് വേണ്ടി ഞാൻ ഇത് പറയുകയാണ്, ഇതുപോലെ എല്ലാ സ്റ്റഡി എടുക്കുകയാണെങ്കിൽ അത് മൊത്തം യേശുവിനെ കാണിക്കുന്ന ഒരു പുസ്തകം. ഇത് ആരെ കൊണ്ട് എഴുതാൻ പറ്റും? തമ്മി തമ്മി കാണാത്ത, ബന്ധപ്പെടാത്ത, യേശുവിനെ അറിയാത്ത യഹൂദ വംശത്തിൽപ്പെട്ട ഓരോ പ്രവാചകന്മാരും ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പ്രവചിച്ചിരിക്കുന്ന ഈ ലോകത്ത് ഒരു ഒരു അവതാരങ്ങളും അതിന് പറയാൻ പറ്റില്ല. അപ്പോ അത്രയ്ക്ക് ശക്തമായ ഒരു പുസ്തകമാണ്, ഒരു മിസ്റ്റിക്കൽ ബുക്ക് എന്ന് തന്നെ പറയാം. അതിൽ കൂടുതലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഈ ബൈബിളെ കുറിച്ച് ഈ പുസ്തകം, ഇത് യഹൂദ റബ്ബി എഴുതിയ പുസ്തകമാണ്. ഹിസ് നെയിം ഇസ് ജീസസ്. ഇതിലെന്താ വിശേഷം എന്ന് വെച്ചാൽ, ഹീബ്രു ലാംഗ്വേജിൽ ബൈബിളിൽ ഉൽപ്പത്തി തൊട്ട് മലാഖി വരെ യേശുവിനെ കുറിച്ച് കൂടായിട്ട് ഒരു ഒരു ലെറ്റർ എടുത്തിട്ട് 7-ാമത്തെ ലെറ്റർ അടുത്ത 7-ാമത്തെ ലെറ്റർ അടുത്ത 7-ാമത്തെ ലെറ്റർ യേശു
ഇങ്ങനെ എല്ലാ പുസ്തകങ്ങളിലും 70-ാമത്തെ ലെറ്റർ 70-ാമത്തെ ലെറ്റർ 70-ാമത്തെ ലെറ്റർ ഇങ്ങനെ എടുക്കുമ്പോൾ യേശു. അത് കൂടാതെ യെശയ്യാവ് പുസ്തകത്തിൽ 53-ാം അധ്യായത്തിൽ നമുക്കറിയാം യേശുവിൻ്റെ ക്രൂശീകരണത്തെ കുറിച്ചാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഹീബ്രു ലാംഗ്വേജിലുള്ള ബൈബിളിൽ ആ 53-ാം അധ്യായത്തിൽ യേശുവിൻ്റെ പേര്, മറിയയുടെ പേര്, 12 അപ്പോസ്തലന്മാരുടെ പേര് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ദൈവം എഴുതി വച്ചിരിക്കുന്നു. യേശയ്യ ഇത് അറിഞ്ഞിട്ടില്ല, കാരണം എഴുതിയത് ദൈവമാ. അതാണ് കർത്താവ് പറഞ്ഞത്, ഇതിൽ വള്ളിയോ പുള്ളിയോ ഒന്നും മാറിപ്പോകില്ലെന്ന്. കാരണം ഒരു അക്ഷരം മാറിപ്പോയാൽ ഈ പറയുന്ന പാറ്റേണിൽ ഈ കോഡ് വരില്ല. അപ്പോ ഇതുപോലെ ഇതിനെക്കുറിച്ച് 1000 എനിക്ക് പറയാൻ പറ്റും, പക്ഷെ വളരെ ചുരുക്കമായിട്ട് പറയുന്നതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് വിട്ടിട്ട് പോവുകയാണ്. അതേപോലെ 2 പത്രോസ് 3:7 ഇങ്ങനെയാ പറയുന്ന, ഈ പഴയ കാല ഭൂമി വെള്ളം കൊണ്ട് നശിപ്പിച്ചു, ഇനി വരാൻ പോകുന്ന ഈ ഈ ഈ ഭൂമി, ഇപ്പോൾ കാണുന്ന ഈ ഭൂമി തീ കൊണ്ട് നശിപ്പിക്കപ്പെടും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവ ഒരു പത്രോസ് എന്ന ഒരു ഫിഷർമാൻ, ഒരു മുക്കുവൻ, ഇത് എഴുതാൻ പറ്റൂല. എന്നാൽ ഇത് എഴുതിയത് ദൈവാത്മാവാണ്. ഹല്ലേലൂയ. അപ്പോ അന്ന് അങ്ങനത്തെ ഒരു ഇത്, അന്ന് നമുക്കറിയാം, അന്ന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു തീ ഉണ്ടാക്കണമെങ്കിൽ ഇന്നത്തെ പോലെ കെമിക്കലോ തീപ്പെട്ടിയോ ഒന്നുമില്ല. അപ്പൊ തീ എത്ര വാല്യുബിൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ ലോകം മുഴുവൻ തീ കൊണ്ട് കത്തി നശിക്കും എന്ന് എഴുതിയിരിക്കുകയാണ്. ഞാനിത് വായിച്ചപ്പോ എനിക്ക് വിശ്വാസം ഇതില്ല, ഇതെങ്ങനെ സംഭവിക്കും? ഇതൊരു 100 കൊല്ലത്തിന് മുമ്പ്, 99 കൊല്ലത്തിന് മുമ്പാണെങ്കിൽ ഇത് മണ്ടൻ എഴുതി വെച്ചിരിക്കുകയാണെന്ന് പറയും. പക്ഷെ ദൈവമക്കളെ, ഈ സെക്കൻഡ് വേൾഡ് വാറിൽ നമുക്കറിയാം, ആറ്റം ബോംബ് അമേരിക്ക ഇട്ടപ്പോ ഹിറോഷിമ നാഗസാഹിയിൽ 15 ടണ്ണുള്ള ആറ്റം ബോംബ് ആയിരുന്നു, സ്പോട്ടിൽ 2 ലക്ഷം പേർ കത്തിച്ചാമ്പലായി. അതിനുശേഷം എത്രയോ യുദ്ധങ്ങൾ വന്നിട്ടുണ്ട് ഇതുവരെ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ ആറ്റം ബോംബ് ഉപയോഗിച്ചിട്ടില്ല. എന്നാ മനസ്സിലാക്കണം, അന്ന് ഈ അമേരിക്കയുടെ കയ്യിൽ മാത്രമായിരുന്നു ഈ ആറ്റം ബോംബ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ എല്ലാ രാജ്യങ്ങളിലും ഇന്ന് ആറ്റം ബോംബ് ഉണ്ട്. ബില്യൺ ഡോളർ ചെലവാക്കി വെച്ചിരിക്കാൻ, ഷോക്കേസിൽ വയ്ക്കാനല്ല. ഈ ബൈബിൾ പറയുന്നത് സത്യം, സത്യം അത് നടക്കും, പക്ഷെ ദൈവം തീരുമാനിക്കുന്നതാണ്. പക്ഷെ അതിനു മുമ്പേ ദൈവമക്കൾ ഇവിടുന്ന് മാറ്റപ്പെടും, നമുക്കൊരു നിത്യതയുണ്ട്. ഹല്ലേലൂയ. കാണുന്നവയെല്ലാം താൽക്കാലികം, അത് നമ്മൾ മനസ്സിലാക്കണം. കാണുന്നവയെല്ലാം ഈ കാണുന്ന ബംഗ്ലാവോ കാര്യങ്ങളോ അല്ല. ദൈവമക്കളെ, ഞാൻ ഈ വിശ്വാസി വന്നപ്പോൾ ഞാൻ എടുത്ത ഒരു തീരുമാനം, പ്രോവർബ്സ് 30:8-9 പറയുന്നു, ഞാൻ അധികം ഐശ്വര്യനായി ആകുന്നതുകൊണ്ട് അങ്ങേ വിട്ടുപോകാതെയും എൻ്റെ സമ്പത്ത് കുറയുന്നതുകൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് അങ്ങേ ദുഷിക്കാതെയും ഞാൻ ഇരിക്കണം. ഇത് മാത്രമായിരുന്നു എൻ്റെ എൻ്റെ നിയമ ഇത് എൻ്റെ തീരുമാനം. ആ തീരുമാനം ഇന്നുവരെയും ദൈവം നടത്തി. എൻ്റെ ആവശ്യങ്ങളിൽ അവൻ എനിക്ക് മതിയായവനായിരുന്നു. അത് മാത്രമല്ല, ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി ഈ സത്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങി. പുള്ളി വളരെ എൻ്റെ ക്ലോസ് ഫാമിലി ഫ്രണ്ടാണ്. അപ്പോ പുള്ളിക്ക് ഹൈന്ദവ ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അയാളെ ഹൈന്ദവ ഭയങ്കര വിശ്വാസിയാക്കിയത് ഞാനാ. പിന്നീട് ഞാൻ ഇത് അറിഞ്ഞപ്പോൾ, ഞാൻ ഇത് ചെന്ന് പറഞ്ഞപ്പോൾ, നീ പറയുമ്പോൾ അങ്ങനെ മാറണം, പിന്നീട് ഞാൻ ഇങ്ങനെ മാറണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾ ഒന്നും അറിയില്ലായിരുന്നു, ഇന്ന് അറിഞ്ഞല്ല, ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇതാണ് സത്യം. അപ്പോ അയാളത് കൂട്ടാക്കിയില്ല. അയാളുടെ മകക്ക് സുഖമില്ലാതായി. അങ്ങനെ ഡോക്ടർ കൈ കഴിഞ്ഞു ഹാർട്ട്, ഇത് ദൈവം സൗഖ്യം കൊടുത്തു, യേശു സൗഖ്യം കൊടുത്തു. ഇങ്ങനെ ഇരിക്കെ അയാള് വേറൊരു അയാളുടെ ഒരു മോനെ ശബരിമലയ്ക്ക് പോകുവാൻ വേണ്ടി ഇയാള് മാല ഇട്ടു. അപ്പൊ ശബരിമലയ്ക്കല്ല, വേറൊരു ഇതിലേക്ക് പോവാൻ, അമ്പലത്തിലേക്ക്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ദൈവം തൊട്ട ഒരു മകളിരിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോണത് തെറ്റാണ്.
സത്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇത് ചെയ്യരുത്. അപ്പോ ഞാൻ പറഞ്ഞു, ഇയാൾ പറഞ്ഞു, നീ എൻ ഞാൻ പറഞ്ഞു, അതൊന്നും അല്ല ദൈവം, അതൊന്നും അല്ല, ഞാൻ വച്ച് പൂജിച്ചിരുന്നതാ, ഇതൊന്നും അല്ല, ഇതിന് നിങ്ങൾ അതൊന്നും അല്ലെന്നുള്ളത് ഞാൻ തീർത്തു പറയുകയാണ്. അതുകൊണ്ട് വെറുതെ നിങ്ങൾ വെറുതെ കഷ്ടപ്പെടരുതെന്ന് പറഞ്ഞു. പുള്ളി കൂട്ടാക്കിയില്ല. അപ്പൊ ഞാൻ അത് പറഞ്ഞു, ആ അത് അത് നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അതിനെ ഒന്നും പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ മുമ്പിൽ, എന്റെ യേശുവിന്റെ മുമ്പിൽ ഇതിനൊന്നും പവർ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് അത് ഭയങ്കര ഷോക്കായി. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, നീ അതിനെ പറഞ്ഞ നിനക്ക് വല്ലതും സംഭവിച്ച നിനക്ക് നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞു. ഞാൻ ബാച്ചിലർ ആയിട്ടിരിക്കുന്ന കാലം. എന്നാൽ ദൈവമക്കളെ, ഇവര് ശബരിമലയ്ക്ക് പോകേണ്ട ആ സമയം വന്നപ്പോ ഇയാൾ ശബരിമലയ്ക്ക് പോയില്ല. പുള്ളിയോട് ചോദിച്ചു എന്തുകൊണ്ട് പോയില്ലെന്ന് ചോദിച്ചു. ഇയാൾ ആർക്ക് വേണ്ടി മാലയിട്ടോ, ആ കൊച്ചിന് ഇയാൾ തൊഴുന്ന അമ്മ വിളയാടി എന്ന് പറയുന്ന ഈ ഈ വസൂരി വന്നു, അയാളെ കൊണ്ട് പോകാൻ പറ്റില്ല. സത്യത്തിൽ അതിനെ പറഞ്ഞതിന് എനിക്കാണ് വസൂരി വരേണ്ടത്. അയാൾ അതാ പേടിച്ചത്, എനിക്ക് വല്ലതും വരും, അതുകൊണ്ട് നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, നീ നിനക്ക് വല്ലതും വരരുത് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയാം എന്റെ ദൈവം സർവശക്തനാണ്, അപ്പൊ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേ വ്യക്തി 10-20 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞിട്ട് കൂട്ടാക്കാതെ 10-30 കൊല്ലത്തിനിപ്പുറം ഇന്ന് അയാൾക്ക് 70 വയസ്സിന് അടുത്തുണ്ട്. ഈ കൊറോണ പീരീഡിൽ അയാളുടെ മരുമകൾക്ക് ഭയങ്കര രോഗമായി, വർഷങ്ങളായിട്ട് ട്രീറ്റ്മെന്റില്ല, പല ഡോക്ടർ അടുത്തും പോയി അവർ കൈയൊഴിഞ്ഞു, അവസാനം മരിക്കും എന്ന ലെവലിൽ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. എന്നിട്ട് പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി, ആരോ കണ്ണ് അനങ്ങുന്നുണ്ട് അതുകൊണ്ട് ജീവനുണ്ടെന്നും പറഞ്ഞ് കൊണ്ടുപോയി. ഇങ്ങനെ ഇരിക്കെ മരിച്ചു പോകും എന്നുള്ള ഇതായിരുന്നു. ഇയാൾ കരഞ്ഞ് എന്നോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പ് നിങ്ങൾക്ക് സൗഖ്യം തന്നിട്ട് നിങ്ങൾ മാറിപ്പോയി, ഇപ്പോഴും നിങ്ങൾ വെറും ഒരു ഡോക്ടറെ അടുത്ത് വരുന്ന പോലെ യേശുവിൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അതിന് തയ്യാറല്ല. നിങ്ങൾ ദൈവത്തെ അംഗീകരിക്കണം, സഭയ്ക്ക് പോകണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. അങ്ങനെയാണെങ്കിൽ അയാൾ അതിന് സമ്മതിച്ചു. എൻ്റെ മരുമക്ക് സൗഖ്യം കിട്ടുകയാണെങ്കിൽ പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ മാത്രമല്ല ദൈവമക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് ആ കൊറോണ പീരീഡിൽ ആ കൊച്ചിന് സൗഖ്യം കിട്ടി, അയാൾ സ്നാനപ്പെട്ടു. ദൈവമക്കളെ, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. അതുപോലെ എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരി, എനിക്ക് 3 സഹോദരിയാണ്, അതിൽ രണ്ടാമത്തെ സഹോദരിക്ക് എനിക്കറിയില്ലായിരുന്നു 3-ാമത്തെ സഹോദരിയുടെ വിവാഹ നിശ്ചയം. അപ്പൊ ഞാനും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, 3-ാമത്തെ സഹോദരി വീട്ടിൽ ദൈവത്തെ അറിഞ്ഞവരുണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കല്യാണ നിശ്ചയത്തിന് പോയപ്പോ ആ വീട്ടിൽ ഒരുപാട് ഭയപ്പെട്ടു. സത്യത്തിൽ ആ ആ നിശ്ചയം ചെയ്യുന്ന മകന്റെ ആ പയ്യന്റെ അച്ഛൻ ഒരു അമ്പലത്തിൽ പ്രാസംഗികനാണ്, സംസ്കൃത ഇത് പണ്ഡിറ്റും അത് അത് പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ പുള്ളി അയാളുടെ റിസർച്ചിന് വേണ്ടി ബൈബിൾ വെച്ചിരിക്കും. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു, നിശ്ചയം ഇങ്ങനെ നല്ലതുപോലെ നടന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഞാനൊന്ന് നമ്മളൊന്ന് പ്രാർത്ഥിക്കാം, ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും എൻ്റെ സഹോദരി, 2-ാമത്തെ സഹോദരി പറഞ്ഞു, ആ പറ്റൂല, ഞങ്ങള് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക്, അവള് താമസിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ്, അപ്പൊ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ നായർന്നുള്ളതാണ് ഒരു ഇത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പോകില്ല, ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനാ, നീ വന്ന് അകത്തിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വിഷമിച്ചവള് വന്നു, ഞാൻ അത് മാത്രമേ ചെയ്തുള്ളൂ, കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ പ്രാർത്ഥന ഇതായിരുന്നു, ദൈവമേ ഇങ്ങനെ നിശ്ചയം നടത്തി തന്നതിന് ദൈവത്തിന് സ്തോത്രം. ഈ ജനങ്ങളെല്ലാം, വീട്ടിലുള്ളവരെല്ലാം ദൈവത്തെ അറിയണം, എങ്ങനെയും രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നോക്കുമ്പം ഈ അത്രയും നേരം ക്രിസ്തുവിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞ ആ സഹോദരി മുട്ടുകുത്തി നിൽക്കും. എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ ഒന്നും മിണ്ടിയില്ല, കാരണം എല്ലാം ചോദിക്കാൻ പോയ വഴക്ക് പറയൂ എന്നുള്ളത്. എന്നാൽ അവളുടെ മോള് ചെന്ന് അവളെ അനക്കി എന്ന് പറയാ, ഒരു അത്ഭുതം സംഭവിച്ചു. എന്താ, അവളുടെ കാല് റുമാറ്റിസം കൊണ്ട് കാല് മടക്കിയിട്ടേ ഇല്ല.
അവക്ക് ഇവിടെ പോയാലും ഓട്ടോയിൽ പോണം. ഇങ്ങനെ ഇരിക്കെ അവിടെ വന്നിരുന്നു പ്രാർത്ഥനയുടെ സമയത്ത് ഇരുന്നപ്പോൾ ദൈവം അവളോട് പറഞ്ഞു, നീ കാല് മടക്കി വെക്കും. അവള് സമ്മണം പെടുത്തിരുന്ന് നോക്കി, വേദനയില്ല. അപ്പൊ പിന്നെ മുട്ടുകുത്തി നോക്കാന്ന് പറഞ്ഞ് മുട്ടുകുത്തി. അപ്പൊ അവളുടെ ശരീരത്തിൽ നിന്ന് ഒരു കറുപ്പ് കറുത്തതായിട്ട് അവിടുന്ന് പോയെന്നാ അവള് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് ആ സംഭവമില്ല. ദൈവമക്കളെ, അത് കഴിഞ്ഞിട്ട് ആരും എന്നോട് വീട്ടിലുള്ളവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ ഞാൻ ഈ വിശ്വാസി വന്നപ്പം അവിടുത്തെ സറൗണ്ടിങ്ങിലുള്ളവർ അമ്പലത്തിന് പൈസ ചോദിച്ചു വന്നായിരുന്നു, ഞാൻ കൊടുത്തില്ല. അപ്പൊ അവർക്ക് എന്നോട് വൈരാഗ്യം. ഈ സംഘടന ഉണ്ടല്ലോ, നായർ സംഘടന, അതിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ചോദിച്ച് കൊടുത്തില്ല. ഉടനെ കുറച്ച് ഇതൊക്കെ പറഞ്ഞിട്ട് പോയി. എന്നാൽ അവർക്കൊരു ഇതുണ്ടായിരുന്നു, എൻ്റെ അപ്പം മരിക്കുമ്പോൾ എങ്ങനെയും ഇവരെ മുട്ടുകുത്തിക്കാന്നുള്ളത്. പക്ഷെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് എന്നെ ബോംബെയിലേക്ക് പോവാൻ ഓഫീസിൽ നിന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അപ്പനെയൊക്കെ കണ്ടിട്ട് ഞാൻ ബോംബെയിലേക്ക് പോയി. അവിടെ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് അവര് ഒരു പടം, ഒരു ദേവതയുടെ പടം വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു വിളക്കും കത്തിച്ച് നിങ്ങളൊക്കെ ഇതാണ് ജ്ഞാനം കൊടുക്കുന്ന ദൈവം, അതിൻ്റെ മുമ്പിൽ നിങ്ങളെല്ലാവരും വന്ന് വിളക്ക് കത്തിക്കാൻ പറഞ്ഞു. എല്ലാവരും എഞ്ചിനീയേഴ്സാണ് നോക്കണേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് കണ്ടുപിടിച്ച ഈ ടർബൈനും ജനറേറ്ററും കണ്ടുപിടിച്ചവൻ സായിപ്പ്, അവന് ഇത് ഈ ജ്ഞാനം എവിടുന്ന് കിട്ടി? ഇത് നിങ്ങൾ ട്രെയിനിങ് അല്ലേ കൊടുക്കണേ, അതെങ്ങനെ നിങ്ങൾ പറയുന്നു ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് ഒരു ഷോക്കായി. പിന്നെ പറഞ്ഞു, ആ ഇഷ്ടമുള്ളവർ വന്നാൽ മതി. ദൈവമക്കളെ, എത്ര വിദ്യാഭ്യാസം കിട്ടിയാലും എന്താണ് ദൈവമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യയിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണെങ്കിൽ എത്ര വലിയ, എത്ര വലിയ സ്നേഹം, അത് നമുക്ക് പറയാൻ പറ്റില്ല. ദൈവമക്കളെ, അത് മാത്രമല്ല, ഞാൻ ഈ വിശ്വാസത്തിൽ വന്നിട്ട് ഈ സ്നാനപ്പെടുക എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് വിവാഹം കഴിക്കണം എന്നുള്ള ഒരിത് വന്നപ്പോ, ഞാൻ തമിഴ്നാട്ടിലാണ്, ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ഒരു പെണ്ണ് വേണം. ഇതിനുവേണ്ടി ഞാൻ പലവട്ടം പരിശ്രമം നടത്തി. പക്ഷെ സ്നാനപ്പെടാതെ, സ്നാനപ്പെട്ടു പോയാൽ എനിക്കൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ക്രിസ്തീയ പെണ്ണ് തന്നെ വേണം, അത് എങ്ങനെ കിട്ടും എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്നാനപ്പെടാതെ കഴിച്ചു കൂട്ടുകയായിരുന്നു വർഷങ്ങളോളം. അതിനുവേണ്ടി അഡ്വർടൈസ്മെന്റ് കൊടുത്തു, പല രീതിയിലും പരിശ്രമിച്ചു, നടന്നില്ല. പക്ഷേ ഒരു ദൈവദാസൻ, നിങ്ങൾ മരിച്ചിട്ട് ആ പ്രേതം അടക്കാതെ വച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നാറിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ സ്നാനപ്പെടണം, സ്നാനപ്പെട്ടാൽ ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞു. ദൈവമക്കളെ, അത് കേട്ട് ഞാൻ സ്നാനപ്പെട്ടു. ആ മാസം തന്നെ എനിക്കൊരു ദൈവദാസൻ വഴി ദൈവവിശ്വാസത്തിൽ വന്ന നായർ കുട്ടിയെ തന്നെ ദൈവം തന്നു. അപ്പോൾ നമുക്ക് വേണ്ടി എല്ലാം കരുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ബോംബെ പോയ കാര്യം പറഞ്ഞു തീർന്നില്ല. ബോംബെ പോയപ്പോ അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാ, അവിടെ എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞപ്പോ അതിനിടയ്ക്ക് എൻ്റെ അപ്പൻ മരിച്ചു. ഞാൻ വീട്ടിലെ ആദ്യത്തെ മോനാ. അപ്പൊ എല്ലാ ചടങ്ങുകളും ഞാൻ ചെയ്യണം. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് ഇങ്ങനത്തെ ഒരു നിർബന്ധം ഉണ്ടാകരുത്. അതുപോലെ തന്നെ അവിടെ ആയതുകൊണ്ട് അവിടെ നിന്ന് ഈ കമ്മ്യൂണിക്കേഷൻ എനിക്ക് കിട്ടാൻ താമസിച്ചു. പിന്നെ അവിടെ നിന്ന് വരാനുള്ള താമസമുണ്ട്. അതുകൊണ്ട് ഇവര് തന്നെ ചോദിച്ചു, ഞങ്ങൾ അടക്കം ചെയ്തോട്ടെ. ഞാൻ സമ്മതിച്ചു. നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഇക്കെട്ടുകളിൽ, നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ ഞെരുക്കങ്ങളിൽ നമ്മളെ വീഴാതെ സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചാൽ, ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം വഴി ഉണ്ടാക്കി കൊടുക്കും. അവരൊക്കെ എന്നെ മുട്ടുകുത്തിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അതുപോലെ ഞാൻ വിശ്വാസി വന്നപ്പോഴത്തേക്ക് ആൾക്കാർ, മറ്റുള്ളവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ എന്ത് പേര് മാറ്റത്തിന്? പേര് മാറ്റുവിനോ? ഹിന്ദുക്കൾ ഇങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, പേര് മാറ്റേണ്ട ആവശ്യമില്ല. ബൈബിളിൽ ദൈവം ചിലർക്ക് മാത്രം പേര് വിളിച്ച് മാറ്റിയിട്ടുള്ളതല്ലാതെ
ഫിലിപ്പോസ്, അപ്പല്ലോ, അലക്സാണ്ടർ, ഇതൊക്കെ ഗ്രീക്ക് നെയിമാണ്. അപ്പൊ അതുകൊണ്ട് പേര് മാറ്റുന്ന കൊണ്ടൊന്നും ഞങ്ങളുടെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. പിന്നീട് അവരാരും എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ദൈവമക്കളെ, മനുഷ്യൻ നമ്മൾ ഈ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ദൈവത്തെ അറിയിക്കേണ്ട ചുമതല ദൈവം നമുക്കുണ്ട്. അതാണ് ഏറ്റവും വലുത്. ഞാൻ ദൈവത്തെ അറിഞ്ഞപ്പോഴാണ് ഇത്രയും ഒരു കാര്യം നമ്മൾ അറിഞ്ഞു. അപ്പൊ ബൈബിൾ ഞാൻ വായിച്ച് ബൈബിളെതിരായിട്ട് സംസാരിക്കാൻ കാരണം ബൈബിളിന്റെ ഉദ്ദേശം എന്താണെന്നോ ബൈബിൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നോ അറിയാൻ പറ്റുന്നില്ല. ഓപ്പണായിട്ടുള്ള കാര്യം, ഒരു അറിയാത്ത ഒരു, ഞാൻ ഒരു ഹൈന്ദവനായ ഞാൻ എടുത്ത് വായിക്കുന്ന രീതി വേറെ, ഞാൻ കാണുന്ന രീതി വേറെ. അപ്പൊ അത് അറിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പുതിയ നിയമം എന്ന് വെച്ചാൽ എന്ത്, പഴയ നിയമം എന്ത് വെച്ചാൽ എന്ത്, ഇങ്ങനെ ഒരു രണ്ട് ട്രാക്ട് ബൈബിളിൽ ഒട്ടിക്കുന്ന രീതി, ഇൻട്രൊഡക്ഷൻ. ഒരു സ്നേഹത്തിന്റെ പുസ്തകമാണ് ഈ ബൈബിൾ. പഴയ നിയമം മനുഷ്യൻ തെറ്റുകൾ ചെയ്ത് ചെയ്ത് മാറിപ്പോകുമ്പോഴൊക്കെ അവനെ സ്നേഹത്തോട് വിളിച്ച് തന്നിലേക്ക് ചേർക്കുന്ന ഒരു ദൈവമാണ് പഴയ നിയമത്തിൽ. അതുപോലെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വഴി നമുക്ക് രക്ഷ കൊടുക്കുന്ന ഒരു ദൈവം. അപ്പൊ ഇത് മൊത്തം സ്നേഹത്തിന്റെ ബുക്കാണ്. അതിനെക്കുറിച്ച് ഞാൻ ആ ട്രാക്ട് മാത്രം അടിച്ച് പലർക്കും കൊടുത്തു. അത് ഇതിനു വേണ്ടി ഈ ഹൈന്ദവ ഇതിൽ മനുഷ്യർ മൃഗങ്ങളെ ബലി കൊടുക്കും. പക്ഷെ അത് എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ ഇവന്റെ പാപത്തിന് തമിഴ്നാട്ടിൽ ഇന്നും ഉണ്ട്, അമ്പലങ്ങളിൽ ബലി കൊടുക്കുന്ന പരിപാടിയുണ്ട്. എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ അവൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ സത്യത്തിൽ പഴയ നിയമത്തിലും അതുണ്ട്, അതാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ ആറെരി അഞ്ചറി ആറെരിവുള്ള മനുഷ്യൻ ചെയ്ത തെറ്റിന് അഞ്ചറിവുള്ള മൃഗത്തിനെ ബലിയായി കൊടുക്കുന്നതുകൊണ്ട് ബലി ഫുൾഫിൽ ആകുന്നില്ല. അപ്പം പാപമില്ലാത്ത ഒരു ആറരിവുള്ള മനുഷ്യൻ ബലിയാകണം. അതാണ് നമ്മുടെ കർത്താവ് യേശു. ആ ബലിയിൽ നമുക്ക് രക്ഷയുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ ഒരുപാട് നമുക്ക് പറയാൻ കഴിയും. ഈ അതായത് ഗലീലിയോ ആണ് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് 1606. അതിലെന്താന്ന് വെച്ചാ അത് കഴിഞ്ഞാണ് നമ്മൾ അറിയുന്നത് മോളിൽ കല്ലുണ്ടെന്ന്. ഈ ആകാശത്ത് ഒരുപാട് കല്ലുകൾ, ഉൽക്കകൾ ഉണ്ടെന്ന്. പക്ഷെ ബൈബിളിൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ്, ദൈവം വെളിപ്പാടിന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ, ഉൽക്കകൾ അവസാന നാളിൽ ഈ ഭൂമിയിൽ വീഴും, പതിക്കും. ഇന്ന് അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഗലീലിയോ ടെലസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഇതിനെ ദൈവം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത്രയ്ക്ക് ശക്തമായ, അതായത് ഒരു സയൻസ് ബുക്ക് എന്ന് പറയാം, ഹിസ്റ്ററി ബുക്ക് എന്ന് പറയാം, പ്രവചന പുസ്തകം എന്ന് പറയാം, മിസ്റ്റിക്കൽ ബുക്ക് എന്ന് പറയാം, ഇത്രയും ഉള്ള ഒരു ബൈബിൾ ഇത് മാത്രം. ബൈബിൾ മാത്രമാണ് ഈ സത്യ ദൈവം. ഇത് സത്യമാണെങ്കിൽ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തെക്കുറിച്ച് ഏകദേശം 86 പ്രാവശ്യം, നരകത്തെക്കുറിച്ച് 23 പ്രാവശ്യം. ഇതെല്ലാം ദൈവം പറഞ്ഞിരിക്കുന്ന സത്യമാണ്. ഇതുണ്ടെന്നുള്ളതും നമ്മൾ അവിടത്തേക്ക് പോകണം എന്നുള്ളതും ദൈവം നമുക്ക് ഉച്ചരിക്കുന്ന വഴിയാണ്. നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവമക്കളെ കർത്താവ് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ 1 യോഹന്നാൻ 2:28 ഇങ്ങനെയാ പറയുന്നത്, അവൻ നിത്യജീവനെ തരും എന്നുള്ളതാണ് അവൻ തന്ന വാഗ്ദാനം. വേറെ കാറ് ബംഗ്ലാവ് മറ്റുള്ള ഈ ഭൗതിക ഇത് തരുമെന്നല്ല വാഗ്ദാനം, നിത്യജീവനെ നൽകുമെന്നുള്ളതാണ് വാഗ്ദാനം എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ആ നിത്യജീവൻ നമുക്ക് തന്നിരിക്കുകയാണ്. ഇതറിഞ്ഞ് നമ്മൾ ഈ സത്യത്തെ അറിയിക്കാൻ തയ്യാറാകണം.
ഒന്ന് യോഹന്നാൻ 4:8 പറയുന്നു, ദൈവം സ്നേഹമാകുന്നു, സ്നേഹമില്ലാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പൊ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഇത് അറിയിക്കും. എന്നാൽ യൂദാവിന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം പറയുകയാണ്, ചിലരെയെങ്കിലും തീച്ചൂളയിൽ നിന്ന് നിങ്ങൾ വലിച്ചെടുത്ത് രക്ഷിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കളെ, യൂദ പറയുന്നത് ഓരോ ദൈവത്തെ അറിയാത്ത, യേശുക്രിസ്തുവിനെ അറിയാത്ത ഓരോ വ്യക്തികളും തീച്ചൂളയിൽ നിൽക്കുകയാണ്. അത് നമുക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദൗത്യമാണ്, ചിലരെയെങ്കിലും രക്ഷിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ സത്യം അറിഞ്ഞതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. എനിക്ക് ദൈവകൃപയാൽ പലർക്കും എനിക്ക് അവസരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പറയാനുള്ളവരോട് ഈ സത്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ ക്രിസ്ത്യാനിയാണ്. പക്ഷെ അന്ന് ഞാൻ മറ്റുള്ളവർ സുവിശേഷം പറയുമ്പോൾ അവനെ എതിർത്ത് പറഞ്ഞ് പോയി. പക്ഷെ 4 കൊല്ലം കഴിഞ്ഞ എന്നെ ഫോൺ വിളിക്കുക, സാർ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, അന്ന് സാറ് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് ഇന്ന് അവൻ വിശ്വാസത്തിലും ദൈവവേലയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോലിയും ചെയ്തുകൊണ്ട് ദൈവവേലയും ചെയ്യുകയാണ്. അത് മാത്രമല്ല, ദൈവകൃപയാൽ നമ്മുടെ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ കണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ കണ്ട് അവിടെ വെച്ച് സുവിശേഷം പറയാൻ ദൈവം ഭാഗ്യം തന്നു. അതുപോലെ നിങ്ങളുടെ സ്ഥലത്ത് ഉത്തരേന്ത്യയിൽ ഉള്ള ഒരു IAS ഓഫീസർ, പുള്ളി തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ കാണുവാനിടയായി. പുള്ളി പുള്ളി എന്ത് ജോലിയാണെന്ന് ഞാൻ ആദ്യം അറിയില്ല. ഞാൻ സുവിശേഷമൊക്കെ പറഞ്ഞു, ഒരു ഒരു വലിയ ഫംഗ്ഷൻ പുള്ളിക്ക് സുവിശേഷം പറഞ്ഞ് ട്രാക്റ്റും കൊടുത്തു. ആ പിന്നീട് അറിയുന്നത് പുള്ളി വലിയ ഒരു IAS ഓഫീസറാണ്. അങ്ങനെ നമ്മൾ നമുക്ക് വാഞ്ചയുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. ഞാൻ ഇതിനുവേണ്ടി ജാർഖണ്ഡിൽ പോയിട്ടുണ്ട്, ഹിമാചലിൽ പോയിട്ടുണ്ട്. എൻ്റെ സമയം കിട്ടുമ്പോഴൊക്കെ ഈ സത്യത്തെ അറിയിക്കാൻ ഞാൻ പോകാറുണ്ട്. നമ്മൾ കാണുന്ന സഹോദരനെ സ്നേഹിച്ചില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ദൈവം നുണയെന്ന പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ സത്യം നമുക്കറിയാവുന്നത് ദൈവം ഇത് പറയണം. അത് മാത്രമല്ല, 1 സാമുവേൽ 2:23 ഇങ്ങനെയാ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ പാപം ചെയ്തവനാകുന്നു. സാമുവേൽ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ പാപം ചെയ്തവനായിത്തീരുന്നു. ദൈവമക്കളെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതും പാപം എന്നാണ് ദൈവം പറയുന്നത്. ഞാൻ ലിവേനി ധ്യാനം കൂടാൻ പോയി. അവിടുത്തെ അച്ഛൻ, ബഹുമാനപ്പെട്ട പനയ്ക്കലച്ഛൻ, എന്റെ സാക്ഷ്യം കേട്ടിട്ടില്ല, എങ്കിലും ഇവൻ സാക്ഷ്യം പറയും, അവനെ കൊണ്ടുപോകാൻ പറഞ്ഞു. ആൾക്കാർക്ക് ഭയങ്കര ഇത്, കാരണം ഈ സാക്ഷ്യം പറയാൻ ഒരുപാട് പേര് കാത്തിരിക്കുമ്പോൾ എന്നെ വിളിച്ചു. അന്ന് എനിക്ക് ഇത്രയും വലിയ സ്റ്റേജിൽ പറയുവാനുള്ള ധൈര്യമില്ല, രണ്ടാമത് മലയാളത്തിന്റെ പിടിപാട് കുറവാണ്. എന്നാൽ ദൈവം അവിടെ സാക്ഷ്യം പറയാൻ എന്നെ ഉപയോഗിച്ചു. തുടർച്ചയായിട്ട് പല വർഷം അവിടെ ഞാൻ സാക്ഷ്യം പറയാൻ പോവുമായിരുന്നു. എൻ്റെ ജോലിയുടെ ഇത് കാരണം പിന്നീട് പോകാൻ പറ്റിയില്ല. എങ്കിലും ഒരുപാട് ഹൈന്ദവർ അവിടെ വരുന്നതുകൊണ്ട് ഒരുപാട് പേര് അത് നല്ല പ്രയോജനമുള്ളതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇപ്പോൾ കിട്ടുന്ന സമയം പരസ്യയോഗങ്ങൾ, പിന്നെ വിശ്വാണി എന്ന് പറയുന്ന സ്ഥാപനത്തോട് ചേർന്ന് ഉത്തരേന്ത്യ ദൈവവേല, ഇതിലൊക്കെ പോയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ ശ്രീകാകുളം ഡിസ്ട്രിക്റ്റിൽ പോയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ആരോഗ്യമുള്ള സമയത്തൊക്കെ ഞാനിത് ചെയ്യാറുണ്ട്. ദൈവം ഇങ്ങനെ ചെയ്യുവാനും ഈ രക്ഷ എനിക്ക് തന്ന് അവൻ്റെ വേല ചെയ്യുവാനുള്ള ബലം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഇത്രയും നേരം എൻ്റെ സാക്ഷ്യം ശ്രവിച്ചുകൊണ്ടിരുന്ന
ദൈവമക്കൾക്ക് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതിനുവേണ്ടി എനിക്ക് ഒരുക്കി തന്ന അരോമ ടി വി പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ ശുശ്രൂഷയ്ക്കും വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധിയായി ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, 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 ആമേൻ. ആമേൻ. വളരെ അനുഗ്രഹീതവും ഹൃദയസ്പർശിയുമായ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ദാസൻ പ്രിയ ഉദയകുമാർ അവരുടെ ദൈവം ഉപയോഗിച്ചതോർത്ത്, വിളിച്ചു വേർതിരിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കേരളത്തിൽ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചതെങ്കിലും ബാല്യകാലം മുതൽ വളർത്തപ്പെട്ടത്, വിദ്യാഭ്യാസം ചെയ്തതും കുടുംബജീവിതം നയിക്കുന്നതും ജോലിയുള്ള ബന്ധത്തിലും ഒക്കെ തമിഴ്നാട്ടിലെ വിവിധ ഇടങ്ങളിലായിട്ട് ആയിരിക്കുന്നത് കൊണ്ട് മലയാളം ഭാഷ വേണ്ടതുപോലെ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും വളരെ നന്നായി, തെറ്റുകൾ കൂടാതെ, വളരെ ഉച്ചാരണം വളരെ വ്യക്തമായ ഉച്ചാരണത്തോടുകൂടി മലയാളത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ആ ജീവിതാനുഭവം സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ദൈവം സഹായിച്ചു. ഞാൻ ഓർക്കുകയായിരുന്നു ഒരു നാമധേയമായ ഒരു പശ്ചാത്തലത്തിലാണ് ജനിച്ചതും വളർത്തപ്പെട്ടതും എങ്കിൽ പോലും ഭൗമികമായ ബുദ്ധിമുട്ടോ മറ്റേതെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മറ്റേതെങ്കിലും രോഗസൗഖ്യത്തിനോ വേണ്ടിയിട്ടല്ല യേശുവിനെ അറിയുവാനിടയായി തീർന്നതും യേശുവിനെ അന്വേഷിച്ചു പോയത്. അമ്മേ, പിന്നെ സത്യാന്വേഷിയായി പല ചോദ്യങ്ങൾ ഹൃദയത്തിലേക്ക് വന്ന പല ചോദ്യങ്ങൾക്കുള്ള മറുപടി അന്വേഷിച്ച്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ചോദ്യം ചെയ്ത് അവരുടെ വാക്ക് മുട്ടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ബൈബിൾ വായിച്ചു. അപ്പോൾ ആ വായിക്കുന്ന വചനഭാഗങ്ങൾ ഹൃദയത്തിൽ സ്പർശിക്കുവാനും ഹൃദയത്തിലുണ്ടായിരുന്ന അനേക ചോദ്യങ്ങൾക്ക് അവിടെ വ്യക്തമായ മറുപടി ലഭിക്കുവാനും, അതെ, യേശുവാണ് സാക്ഷാൽ ദൈവമെന്ന് തിരിച്ചറിയുവാൻ, വിശ്വസിക്കുവാൻ, പഠിക്കുവാൻ, പിൻപറ്റുവാൻ അത് മുഖാന്തരമായി തീർന്നു. മാത്രമല്ല, പിന്നത്തേതിൽ ആ യേശുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട് ദൈവവൈതലായിത്തീരുവാൻ, ഒരു ദൈവവൈതലിനെ വിവാഹം കഴിച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം നയിക്കുവാൻ, സുവിശേഷകനായി വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ച് മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയി അനവധി പ്രാവശ്യങ്ങൾ സാക്ഷ്യം പറയുവാൻ, അനേകരോട് സുവിശേഷം പറയുവാൻ, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് വിവിധ മതസ്ഥരോട് യേശുവിനെക്കുറിച്ച് പറയുവാനൊക്കെ സമയങ്ങൾ വേർതിരിക്കുവാനും കർത്താവ് സഹായിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിത അനുഭവങ്ങൾ, സാക്ഷ്യം, ദൈവം തന്നതായി നല്ല അവസരങ്ങൾക്കായി കർത്താവിന് നന്ദി നിന ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. നാം വായിക്കുന്ന വേദപുസ്തകം, നാം കേൾക്കുന്ന, നാം അറിയുന്ന, നാം കാണുന്ന, നാം മനസ്സിലാക്കിയ സത്യം, അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എത്ര വലിയവനാണ്, എത്ര ശരിയാണ്, എത്ര സത്യമാണ്, അതിൻ്റെ ശരിയായ തലത്തിൽ, ആ ട്രാക്കിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ, ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ടോ, സ്വയം പരിശോധനയ്ക്ക് ഒരു പക്ഷെങ്കിൽ ഈ സാക്ഷ്യം എല്ലാവർക്കും അത് മുഖാന്തരമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും ഈ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവരുടെ കണ്ണു തുറപ്പിക്കുവാൻ, വിശ്വാസത്തിലേക്ക് അടുത്തു വരുവാൻ, കർത്താവിനെ കൂടുതലായി സ്നേഹിക്കുവാൻ, ദൈവസന്നിധിയിൽ ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ മുഖാന്തരമായി തീരുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം ഒരുപാട് പേർക്ക്, ഒരുപാട് പേർക്ക്
അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളായിരിക്കുന്നിടത്ത് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവനുള്ള ദൈവം ആരെന്ന്, ആരെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടുന്നത്, എന്തുകൊണ്ട് ആരാധിക്കണം, സത്യങ്ങൾ തിരിച്ചറിയുവാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ. അതനുസരിച്ച് ദൈവസന്നിധിയിൽ ഒരു സമർപ്പണത്തോടെ, ഒരു തീരുമാനത്തോടെ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, സ്വയം പരിശോധനയ്ക്കായി സമയം വേർതിരിക്കാം. വെറുതെ സാക്ഷ്യം കേൾക്കുന്നവരായിട്ടല്ല, ബൈബിൾ വായിക്കുന്നവരായിട്ടല്ല, പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല, പകരം അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി ആ സത്യത്തിലേക്ക് അടുത്തു വരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നാമെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അരോമാറ്റീവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. അങ്ങേ മഹത്വപ്പെടുത്തുവാനും അങ്ങ് എനിക്ക് ചെയ്ത അങ്ങ് തന്ന വെളിച്ചം ഒരോട് പങ്കുവയ്ക്കുവാനും ദൈവം തന്ന അനുഗ്രഹത്തിനായി, അവസരത്തിനായി ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു. കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവം ഇടപെടണമേ. അവരുടെ ആണ്ടവരെ ആത്മീയ ഭൗതിക ആവശ്യങ്ങളിൽ ഇടപെടണമേ. കർത്താവെ, കേൾക്കുന്നവർക്ക് ആണ്ട രോഗശാന്തികൾ സംഭവിക്കണം. കേൾക്കുന്നവർക്ക് കർത്താവെ വെളിച്ചമുണ്ടാകണമേ. എല്ലാ സംശയങ്ങളും തീരണമേ കർത്താവെ. ഉമ്മയെ അറിയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിഗളം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകണമേ. വെറുതെ ഇരിക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ചവൻ അവൻ്റെ പുണ്യങ്ങളെ അറിയിക്കുവാൻ വേണ്ടി അവിടും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ഓർമ്മ അവരുണ്ടാകുമ്പോഴായി ദൈവം ഇടപെടണമേ കർത്താവെ. ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണമേ. അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ. കേൾക്കുന്ന ഓരോ വ്യക്തികളും കർത്താവെ അഗ്നി ജ്വാലകളായി തീരുവാൻ ദൈവം കൃപയണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹവും വിത്തരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ സൗഖ്യം ആരോഗ്യം ദീർഘായുസ്സും ദൈവം തരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹ വിതരണത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായി വീണ്ടും കാണുവരെയും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aromamatrimony2020@gmail.com.